السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين. وإنهم ليصدونهم عن السبيل ويحسبون أنهم مهتدون. حتى إذا جاءنا قال يا ليت بيني وبينك بعد المشرقين فبئس القرين. ولن ينفعكم اليوم إذ ظلمتم أنكم في العذاب مشتركون. سبحان الله. സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിലപ്പെട്ട സമയങ്ങൾ അല്ലാഹുവിൻ്റെ ദീൻ പറയാനും കേൾക്കാനും നീക്കിവെക്കുന്ന നമ്മുടെ ഈ സൽപ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകി നമ്മെ എല്ലാവരെയും റബ്ബു സുബ്ഹാനഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാഷണത്തിലൂടെ ഭക്തി വ്യവസായം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുവാനാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യ സമൂഹം ഇന്ന് ഭക്തി നേടിയെടുക്കുവാനും ഭക്തിയുള്ളവരായി തീരുവാനും അവരുടെ പ്രവൃത്തികളിലും സ്വഭാവങ്ങളിലുമൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വൈവിധ്യമാർന്ന രൂപത്തിലുള്ള പല ഇടപെടലുകളും ഇന്ന് നമുക്ക് ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ശാരീരികവും മാനസികവുമായ പിരിമുറുക്കങ്ങളെയുമാണ് വാസ്തവത്തിൽ ഭക്തിയുടെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്നത്. ഭക്തി വ്യവസായത്തിലൂടെ തടിച്ചു കൊഴുക്കുന്നത് ഈ ഒരു മേഖലയിലെ പ്രധാനപ്പെട്ട രംഗങ്ങളെ കയ്യേറ്റം ചെയ്തുകൊണ്ടും കൈയടക്കിക്കൊണ്ടുമാണ് എന്ന്
നമുക്കെല്ലാവർക്കും ചുറ്റുപാടുകളിലേക്ക് നമ്മുടെ നാടിൻ്റെ സാഹചര്യങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ വളരെ വ്യക്തമായി തന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ മനസ്സിലാക്കുവാൻ സാധിക്കും. മനുഷ്യജീവിതം എന്ന് പറയുന്നത് പ്രതിസന്ധികൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. മനുഷ്യജീവിതം എപ്പോഴും സുഖമല്ല, എപ്പോഴും ദുഃഖവുമായിരിക്കില്ല. ജീവിതം എന്ന് പറയുന്നത് സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞല്ലോ, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു പറഞ്ഞതാണ്, മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചിട്ടുള്ള നാഥൻ തന്നെ പറഞ്ഞതാണ്, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഏതൊക്കെ മുഖേന പരീക്ഷണങ്ങൾ ഉണ്ടാകും? മിനൽ ഖൗഫി, ഭയം മുഖേന. മനസ്സിന് തീരെ സമാധാനമില്ലാതെ എപ്പോഴും പേടിച്ചരണ്ടുകൊണ്ട് കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ, നിർഭയത്വമില്ലാതെ പല സ്ഥലങ്ങളിലും നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല, ഭീതിജനകമായ അന്തരീക്ഷം. ആയുധങ്ങളുടെയും യുദ്ധവിമാനങ്ങളുടെയും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രശ്നസങ്കീർണതകളുടെയും ശബ്ദകോലാഹലങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് സുഖമായി ഉറങ്ങാനോ താമസിക്കാനോ പുറത്തിറങ്ങി നടക്കാനോ കഴിയാത്തത്ര ഭയം പിടികൂടുന്ന ഒരവസ്ഥ. ഇത് അല്ലാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. വലനബുലുവന്നക്കും ബിശൈഇം മിനൽ ഖൗഫി, അതുപോലെ തന്നെ ഉള്ള ഒരു പരീക്ഷണമാണ് വൽ ജൂഇ, വിശപ്പ്. നമ്മളൊന്നും ഇന്ന് വിശപ്പെന്താണെന്ന് അറിഞ്ഞിട്ടില്ല. വിശപ്പറിയാത്തവരാണ് നമ്മൾ. നോമ്പുകാലത്തൊക്കെ ഒരല്പം നേരം അറിഞ്ഞെങ്കിലായി. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ശൈലികളും പ്രകൃതികളും അനുസരിച്ച് വിശപ്പറിഞ്ഞിട്ടില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ വിശപ്പ് എന്ന പരീക്ഷണം എന്താണെന്ന് അത് അനുഭവിച്ചിട്ടില്ലാത്ത നമുക്ക് അത്ര ബോധ്യമായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ പട്ടിണി കൊണ്ട് കഷ്ടപ്പെടുന്ന, വിശന്ന് വലഞ്ഞ് ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാതെ പ്രയാസപ്പെടുന്ന ആയിരക്കണക്കിന് മനുഷ്യ ജീവനുകളുണ്ട്. അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ്. അപ്പൊ പേടി മുഖേന നിങ്ങൾക്ക് പരീക്ഷണമുണ്ടാകും, വിശപ്പും ദാരിദ്ര്യവും മുഖേന നിങ്ങൾക്ക് പരീക്ഷണമുണ്ടാകും. ശാരീരികമായി, സാമ്പത്തികമായി, കാർഷികമായി നിങ്ങൾക്ക് ബാധിക്കുന്ന കമ്മികളിലൂടെ പരീക്ഷണമുണ്ടാകും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ സുഖകരമായ മുന്നോട്ട് പോക്കിന് ആവശ്യമാണ് ആവശ്യമുള്ള ധനം കയ്യിലുണ്ടാവുക എന്നത്. അതില്ലാത്ത നിലക്ക് സാമ്പത്തികമായി കമ്മി, അത് മുഖേന പരീക്ഷണമുണ്ടാകും. ശാരീരികമായ ന്യൂനതകൾ ഉണ്ടായിക്കൊണ്ട് പരീക്ഷണമുണ്ടാകും. അതൊരു പക്ഷേ ഉറ്റവരുടെ മരണമാകാം, അതല്ലെങ്കിൽ സ്വന്തം നിലക്ക് തന്നെ ശരീരത്തിന് ഏൽക്കുന്ന ചെറുതോ വലുതോ ആയ രോഗങ്ങളാവാം. ഉറ്റവരുടെയും ഉടയവരുടെയും രോഗങ്ങളാവാം. ഏത് നിലക്കാണെങ്കിലും ശാരീരികമായി പരീക്ഷണങ്ങൾ ഒട്ടേറെയാണ്. വസ്സമറാത്തി, കാർഷികോൽപ്പന്നങ്ങളിൽ, ഫലങ്ങളിൽ അവയുടെ വിളവ് കൃത്യമായി തന്നെ ലോകത്തിന് ആവശ്യമായ നിലക്ക് ലഭിക്കപ്പെടാതെ പലപ്പോഴും ആ മേഖലയിലുള്ള കമ്മി. ഇങ്ങനെ ഭയം മുഖേന, അതുപോലെ തന്നെ വിശപ്പ് മുഖേന, ശാരീരികവും സാമ്പത്തികവും കാർഷികവുമായ മേഖലകളിലെ കമ്മികൾ മുഖേന ഒക്കെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് ലോകത്തിന്റെ നാഥൻ അല്ലാഹു അറിയിക്കുകയാണ്. എന്നിട്ടവിടെ അല്ലാഹു പറയുന്നത് വബശ്ശിരി സ്വാബിരീൻ എന്നാണ്. ക്ഷമാലിക്കൾക്ക്, സഹിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ് അതിൻ്റെ ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്. അപ്പൊ ശാരീരികവും മാനസികവുമായ പിരിമുറുക്കങ്ങൾ, അതുപോലെ തന്നെയുള്ള പ്രതിസന്ധികൾ മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാത്ത മനുഷ്യന്മാരില്ല. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ
ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടണം എന്ന് തന്നെയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുക. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മോചനം വേണം എന്ന് തന്നെയാണ് എല്ലാ ആളുകളും ആഗ്രഹിക്കുക. ഈ ഒരവസ്ഥ, പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം, പ്രയാസങ്ങളിൽ നിന്ന് എങ്ങനെ മോചനം നേടണം, മാനസികവും ശാരീരികവുമായ ഏറ്റവും വലിയ വേജാറുകളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് എന്താണ് രക്ഷപ്പെടാനൊരു വഴി, ഇത് എല്ലാ മനുഷ്യരുടെയും മതമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും ഒക്കെ ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തെയാണ് ഭക്തി വ്യവസായത്തിന്റെ ആളുകൾ ചൂഷണം ചെയ്യുന്നത്. മനുഷ്യന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇറക്കി വെക്കാനുള്ള കേന്ദ്രങ്ങൾ അന്വേഷിച്ച് മനുഷ്യൻ നെട്ടോട്ടമോടുമ്പോൾ, ഇതാ ഇങ്ങോട്ട് വരൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇവിടെയുണ്ട് എന്ന് പറയാൻ ഒരു കൂട്ടർ, ഇങ്ങോട്ട് വന്നോളൂ, നിങ്ങളുടെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന്റെ കേന്ദ്രം ഇവിടെയാണ്, വേറൊരു ഭാഗത്ത് നിന്ന്, അതാ നിങ്ങളുടെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ രണ്ടിടത്തും പോയിട്ട് കാര്യമില്ല, ഞങ്ങളാണ് പ്രശ്നം. ഇങ്ങനെ മാടി മാടി മനുഷ്യന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി വിളിക്കുന്ന, ആ മേഖലയിൽ പിടിമുറുക്കുന്ന, അവിടെ ഏറ്റവും വല്ലാതെ ചരടുവലികൾ നടത്തുന്ന കേന്ദ്രങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ഭക്തി വ്യവസായ കേന്ദ്രങ്ങളായി, അതല്ലെങ്കിൽ ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളായി ഇന്ന് സമൂഹത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയാൽ എല്ലാ മതവിഭാഗങ്ങളിലും ഈ രംഗത്തുള്ള ചൂഷകന്മാരെ, ഈ രംഗത്ത് വ്യവസായമാക്കി കൊണ്ടു നടക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. പല രൂപത്തിലുള്ള സമൂഹത്തിൽ നാനാത്വത്തിൽ ഏകത്വം കണ്ടെത്തുന്ന ഇന്ത്യ രാജ്യത്തിലെ പ്രതിനിധികളാണ് നമ്മൾ. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ എടുത്തു നോക്കിയാൽ ഒരു ഭാഗത്ത് അമ്മമാരുടേതായ പ്രത്യേകമായ കേന്ദ്രങ്ങൾ, ആശ്വാസത്തിന്റെ തെളിനീരുകളുമായി നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അമ്മയുടെ കാൽക്കലാണ് എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് വിശ്വസിപ്പിച്ചുകൊണ്ട് അമ്മ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ മുക്കുമൂലകളിലൂടെ എല്ലാ കവലകളിലും ഫ്ലക്സ് ബോർഡുകളിലൂടെ അമ്മയുടെ നീണ്ട ദീർഘകായ പ്രതിമകളും ചിത്രങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് മാലോകരെ അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുന്ന അമ്മമാരുടെ കേന്ദ്രങ്ങളാണ് ഒരു ഭാഗത്തെങ്കിൽ. മറ്റൊരു ഭാഗത്ത് അതേ വിഭാഗം തന്നെയാണെങ്കിലും വേറെ ചില പ്രത്യേകമായ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പുട്ടപർത്തിയിലെ സായിബാബയുടെ കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തിന്റെ ദീർഘകായ ചിത്രങ്ങളും പ്രതിമകളുമൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിന്റെ മഹിമകളും പ്രത്യേകതകളും ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന വേറൊരു വിഭാഗം ആളുകൾ. ഇതിനെല്ലാം പുറമെ ഇതൊന്നുമല്ല ശരിയായ പരിഹാരം. മനുഷ്യന്റെ മനസ്സുകളുടെ പിരിമുറുക്കങ്ങൾ തീരാൻ ശ്വാസോച്ഛ്വാസങ്ങളിലൂടെ, ശ്വസന പ്രക്രിയയിലൂടെ, അതല്ലെങ്കിൽ ആർട്ട് ഓഫ് ലിവിങ്ങിലൂടെ മനുഷ്യന് സമാധാനം കിട്ടാനുള്ള മാർഗങ്ങൾ ഞങ്ങളുടെ അടുത്താണെന്ന് പറയുന്ന ചില പ്രത്യേകമായ വേഷധാരികളായ ശങ്കറുമാരും ശ്രീശ്രീമാരും ജനങ്ങളെ ക്ഷണിക്കുന്ന മറ്റ് ചില കേന്ദ്രങ്ങൾ. അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിലേക്കെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വചനപ്രഘോഷണങ്ങളുടെ കേന്ദ്രങ്ങൾ, ചികിത്സാ കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന പോട്ട ചാലക്കുടിക്കടുത്തുള്ള പോട്ട പോലെയുള്ള പ്രത്യേകമായ ധ്യാന കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ അൽഫോൻസമ്മയുടെ പേരിലുള്ള കബറിടമടക്കമുള്ള പുണ്യാളന്മാരുടെയും പുണ്യാളത്തിമാരുടെയും പേരിലുള്ള പ്രത്യേകമായ അൾത്താരകളും അതുപോലെയുള്ള പ്രത്യേകമായ കേന്ദ്രങ്ങളും സ്ഥാപിച്ചുകൊണ്ട് മാനവ സമൂഹത്തിന്റെ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം ഞങ്ങളാണ്, ഇങ്ങോട്ട് വരൂ എന്ന് ക്ഷണിച്ചുകൊണ്ട് വേൾഡ് തലത്തിൽ തന്നെ, ആഗോളാടിസ്ഥാനത്തിൽ തന്നെ മീഡിയകളിലൂടെ, പ്രത്യേകം ചാനലുകളിലൂടെ പോലും ഈ പ്രത്യേകമായ വചനപ്രഘോഷണങ്ങളും ചികിത്സാമുറകളും കോടിക്കണക്കിന് ശ്രോതാക്കളുടെയും അനുവാചകരുടെയും മുമ്പിലേക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് ഞങ്ങളാണ് നിങ്ങൾക്ക് സമാധാനം നൽകാൻ പറ്റിയ കേന്ദ്രങ്ങൾ, ഞങ്ങൾക്കേ മാനവ സമൂഹത്തിന് ആശ്വാസം നൽകാനാകൂ, യേശുവാണ് സമാധാനത്തിന്റെയും അതുപോലെ തന്നെ ഐശ്വര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതീകം, അതുകൊണ്ട് സമാധാനം വേണമോ, ഞങ്ങളുടെ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സമൂഹവും ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴതാ ഹൈറൂമ്മത്തെന്നറിയപ്പെടുന്ന ഈ സമുദായത്തിലെ ആളുകളും അടങ്ങിയിരിക്കുന്നില്ല,
ഒരു സമൂഹത്തെ ആ സമൂഹത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവരിറക്കി വെക്കാനുള്ള പ്രത്യേകമായ കേന്ദ്രങ്ങളായി പലതും അവതരിപ്പിക്കുമ്പോൾ തത്തുല്യമായ രൂപത്തിലുള്ള മാർഗങ്ങളുമായിക്കൊണ്ട് ഇസ്ലാമിൻ്റെതായ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ ചില പ്രത്യേകമായ നഗറുകളും കേന്ദ്രങ്ങളും ദർഗകളും മഖാമുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടേക്ക് ജനങ്ങളെ ക്ഷണിച്ച് ഇവിടെയാണ് സമാധാനത്തിന്റെ കേന്ദ്രം, നിങ്ങൾക്ക് പ്രതിസന്ധികളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ ഞങ്ങൾ മാസാന്തം നടത്തുന്ന നഗറുകളിലേക്ക് വരൂ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നടത്തുന്ന പ്രത്യേകമായ സലാത്തുണ്ട് ദുആയുണ്ട് അതിൽ നിങ്ങൾ പങ്കെടുത്ത് അതിലേക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ സംഭാവനകൾ നൽകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഞങ്ങൾ നിങ്ങൾക്ക് പരിഹാരം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ജനലക്ഷങ്ങളെ ലൈവായി പ്രോഗ്രാമുകൾ കാണിച്ചുകൊണ്ടും അതിന് വലിയ പബ്ലിസിറ്റി നൽകിക്കൊണ്ടും ആ രൂപത്തിലുള്ള പ്രത്യേകമായ ധ്യാന കേന്ദ്രങ്ങളിലേക്കും അതുപോലെ തന്നെ മഹാത്മാക്കളും അല്ലാത്തവരുമായ ആളുകൾ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള മഖാമുകളുടെയും ദർഗകളുടെയും പേരിലുള്ള കറാമത്തുകളും കഥകളും പ്രചരിപ്പിച്ചുകൊണ്ട് ഏത് രൂപത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരമുണ്ട്. ആസ്പത്രികളിൽ നിന്ന് ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത എത്ര മാരകമായ രോഗങ്ങളാണെങ്കിലും ഈ ദർഗയിൽ അന്തിയുറങ്ങിയാൽ ശമനമുണ്ട്. ഇവിടെയുള്ള വലിയ സർജറിയിൽ ഏറ്റവും വലിയ വിദഗ്ധനാണ്. ഇവിടെ ഇത്ര ദിവസം കിടന്നുറങ്ങിയാൽ ഉറക്കത്തിൽ തന്നെ മഹാനവറുകൾ പ്രത്യക്ഷപ്പെടുകയും അതുപോലെ തന്നെ സർജറി നടത്തുകയും ഒരു പ്രയാസങ്ങളും പ്രശ്നങ്ങളുമില്ലാതെ നിങ്ങളുടെ രോഗങ്ങൾ ശിഫയാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടോ പ്രതിസന്ധികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ ഞങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് മഖാമുകളിലേക്ക് ദർഗകളിലേക്ക് നഗരികളിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ എന്നവകാശപ്പെടുന്ന ആളുകളും ഒരു ഭാഗത്ത് മാനവ സമൂഹത്തിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾക്കായി കേന്ദ്രങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പ്രബലമായ മൂന്ന് മതവിഭാഗങ്ങളും ഹൈന്ദവരുടേതും ക്രൈസ്തവരുടെയും ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവരുടേതുമായ വിവിധമായ കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ അതാ ഒരേ ലക്ഷ്യത്തോടുകൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധിയെയാണ് എല്ലാ വിഭാഗങ്ങളും കനത്ത തോതിൽ ചൂഷണം ചെയ്യുന്നത്. ഹൈന്ദവർ ആ പേരിൽ കോടികൾ വാരിക്കൂട്ടുകയാണ്, ക്രൈസ്തവർ ആ പേരിൽ കോടികൾ വാരിക്കൂട്ടുകയാണ്, ഇസ്ലാമിന്റെ പേരിൽ അവകാശപ്പെടുന്ന കക്ഷികളും അതിന്റെ പേരിൽ ലക്ഷങ്ങളും കോടികളുമൊക്കെ വാരിക്കൂട്ടുകയാണ്. അതിനെതിരെയുള്ള ഏതെങ്കിലും ഒരു വിരലിണക്കങ്ങൾ പൂർണതയിലെത്തിക്കാണുന്നില്ല. എന്താണതൊന്നും പൂർണതയിലെത്താത്തത്? പലപ്പോഴും ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾ ചോദിക്കുന്നു, ഇത്തരത്തിലുള്ള ചൂഷക കേന്ദ്രങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയിട്ട് പലപ്പോഴും അറസ്റ്റുകൾ പോലും നടന്നിട്ടും എന്താണ് ഇത്തരം കേന്ദ്രങ്ങൾ പിന്നെയും വളരുന്നത്? ചിന്തിച്ചു നോക്കിയാൽ അധികമൊന്നും തലപുകഞ്ഞാലോചിക്കേണ്ടതില്ല ഇതിന്റെ പിന്നിൽ എന്താണ് അടങ്ങിയിട്ടുള്ള രഹസ്യമെന്ന്. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തികമായ കാര്യങ്ങൾ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന ലോബികളാണ് ഈ കേന്ദ്രങ്ങളുടെയൊക്കെ നടത്തിപ്പുകാർ. ഇവരൊക്കെയും ഇവരെ അന്വേഷിക്കാൻ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയ മേലാളന്മാർക്ക് കൈമടക്ക് നൽകുന്നുണ്ട്. വേണ്ട രൂപത്തിൽ അവരെയൊക്കെ പോയി കാണുന്നുണ്ട്, അവർക്ക് വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ കേന്ദ്രങ്ങളിൽ വരുമാനമുണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രത്യേകമായ തോതുകളും കമ്മീഷനുകളും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെയും രാഷ്ട്രീയ മേലാളന്മാരുടെയും പോക്കറ്റുകളിൽ കൃത്യമായി എത്തേണ്ട രൂപത്തിൽ എത്തേണ്ട സമയത്ത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആരന്വേഷിക്കാനാണ്? പിന്നെ ആരതിനെതിരെ ശബ്ദിക്കാനാണ്? പിന്നെ ആരതിനെതിരെ വിരൽ ചൂണ്ടാനാണ്? ഇവിടെയാണ് പ്രവർത്തകന്മാരെ, ഇവിടെയാണ് മുജാഹിദുകളെ, ഇവിടെയാണ് സലഫികളെ. ഇസ്ലാമികമായ പ്രവർത്തകന്മാരുടെ ബാധ്യത കടന്നു വരുന്നത്. ആരും പ്രതികരിക്കാനില്ലാത്ത മേഖലകളിൽ തങ്ങൾക്കാവശ്യമായ രൂപത്തിലുള്ള സഹായങ്ങളും സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും സുഖങ്ങളും പണങ്ങളും അതുപോലെ തന്നെ സ്വാധീനങ്ങളും സ്ഥാനമാനങ്ങളും നിർബാധം കൈവരുകയാണ് പലർക്കും ലക്ഷ്യം. ആ ലക്ഷ്യമുള്ള ആളുകൾക്ക് അത് കിട്ടുന്നതോടുകൂടി അവരുടെ പ്രതികരണങ്ങൾ അവസാനിക്കും. പക്ഷേ ഒരു മുസ്ലിമിന്റെ ആഗ്രഹം ഇവിടെ എന്തെങ്കിലും കിട്ടണം എന്നല്ല. മുസ്ലിം ആഗ്രഹിക്കുന്നത്, മുസ്ലിമിന്റെ ഡ്യൂട്ടി
യഅമറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി. സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരങ്ങളെ വിരോധിക്കുകയും ചെയ്യലാണ് ഒരു യഥാർത്ഥ മുസൽമാന്റെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടി നിർവഹിക്കുന്നതിന് തടസ്സമായി നിന്നുകൊണ്ട് ആരെങ്കിലും പണം കാണിച്ചാൽ, ആരെങ്കിലും സ്ഥാനമാനം കാണിച്ചാൽ, ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് മറ്റു പ്രലോഭനങ്ങൾ വാരിവിതറിയാൽ മുസ്ലിം പിന്മാറില്ല, മുസ്ലിം പതരില്ല. കാരണം അവൻ ഇസ്ലാമികമായ പ്രബോധനത്തിന് ഇറങ്ങിയത് പണം കണ്ടിട്ടല്ല, സ്ഥാനമാനം കിട്ടാനല്ല, മറ്റേതെങ്കിലും പ്രലോഭനങ്ങൾക്ക് വശംവദനാകാനുമല്ല. അവന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ പൊരുത്തമാണ്. അതുകൊണ്ട് രാജ്യത്ത് ഭക്തി വ്യവസായം തടിച്ചു കൊഴുക്കുമ്പോൾ ചില കാലഘട്ടങ്ങളിലൊക്കെ ചിലരൊക്കെ അത് ചർച്ചാ വിഷയമാക്കാറുണ്ട്. പക്ഷേ ആ ചർച്ചകളൊന്നും അധികകാലം നീണ്ടു നിൽക്കുന്നില്ലല്ലോ. കേരളത്തെ പിടിച്ചു കുലുക്കിയവരന്വേഷണം കഴിഞ്ഞ കൊല്ലം നടന്നത് നിങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? എന്തായിരുന്നു പുകില്, എന്തായിരുന്നു മീഡിയകളിൽ വലിയ കോലാഹലമായിരുന്നു, വലിയ വലിയ ചർച്ചകൾ അതിനെ സംബന്ധിച്ച് നടന്നു. ചില രാഷ്ട്രീയക്കാരൊക്കെ ചില കൊച്ചു കൊച്ചു ദൈവങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് മുദ്രാവാക്യവും പ്ലക്കാർഡുകളും എന്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയി പലരെയും പിടികൂടണമെന്നാവശ്യപ്പെട്ടു. കേവലം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അത് അവസാനിച്ചില്ലേ? എന്താ ഇപ്പോഴൊന്നും കേൾക്കാത്തത്? ഈ സന്തോഷ് മാധവന്മാരും ഈ അമ്മമാരും ഈ വിഭ്രാനന്ദ സ്വാമിമാരും ഈ സെക്സാനന്ദ സ്വാമിമാരും ഒക്കെ ഇന്ന് ഈ രാജ്യത്തില്ലേ? ഇവരൊക്കെ പോയോ? പോയിട്ടില്ല. അന്ന് ചില ചെറിയ ചെറിയ പരൽമീനുകളെ മാത്രമാണ് പിടിക്കാൻ സാധിച്ചത്. വമ്പൻ സ്രാവുകളും വമ്പൻ തിമിംഗലങ്ങളും നിർബാധം ഈ വ്യവസായ മേഖലയിൽ വിരാജിച്ചു. തൊടാൻ ധൈര്യം വന്നില്ല. നമ്മുടെ നാട്ടിലെ സന്തോഷ് മാധവനെ അറസ്റ്റ് ചെയ്തപ്പോൾ, അതല്ലെങ്കിൽ ചില സ്വാമികളെ അറസ്റ്റ് ചെയ്തപ്പോൾ, നമ്മുടെയൊക്കെ ജില്ലകളിലെ ചില ചില്ലറ ലൊട്ടുലൊടുക്ക് മന്ത്രവും മുറുക്കുമായി നടന്നിരുന്ന ചില തങ്ങന്മാരെന്ന് പറയപ്പെടുന്നവരെയും സിദ്ധന്മാരെയും ഒക്കെ പിടികൂടിയപ്പോൾ വമ്പൻ സ്രാവുകളും തിമിംഗലങ്ങളും പിടിക്കപ്പെടാതെ രാജ്യത്ത് വിരാജിച്ചു. അമ്മയെ തൊടാൻ ഒരാൾക്ക് ധൈര്യം വന്നോ? ബാബയെ തൊടാൻ ധൈര്യം വന്നോ? അതുപോലെ തന്നെ ആലുവ സുൽത്താനും ധൈര്യം വന്നോ? അതുപോലെ തന്നെ മറ്റേതെങ്കിലും കേന്ദ്രത്തിലെ നഗരികൾക്കെതിരെ വിരളെടുക്കാൻ ധൈര്യം വന്നോ? വന്നില്ല. എന്താ കാരണം? പോട്ടയെ സംബന്ധിച്ച് സംസാരിക്കാൻ ധൈര്യം വന്നോ? വന്നില്ല. ഇവിടെയാണ് മുസ്ലിമീങ്ങളെ നാം ഉണരേണ്ടത്. എന്താണ് സംഭവിച്ചത്? അവരെയൊന്നും തൊടാൻ ധൈര്യം വരാത്തത് അതൊക്കെ വലിയ സാമ്പത്തിക സ്രോതസ്സുകളാണ്. ആ സ്രോതസ്സുകളിൽ നിന്ന് കിട്ടേണ്ടവർക്ക് കിട്ടേണ്ട വിഹിതം ഞാൻ നേരത്തെ പറഞ്ഞവർക്ക് കൃത്യസമയത്ത് അവരുടെ അരമനകളിലും കേന്ദ്രങ്ങളിലുമൊക്കെ യഥാവിധി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ലക്ഷ്യം അത്രയേയുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ അവരൊക്കെയും മടങ്ങും. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനം അന്നും പറഞ്ഞു, ഇന്നും പറഞ്ഞു, ഇനി എന്നും പറയും. എന്താണ്? ഇത്തരത്തിലുള്ള ഭക്തി വ്യവസായ കേന്ദ്രങ്ങൾക്കെതിരെ മുസ്ലിം പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമിന്റെ അവസാന ശ്വാസം വരെയും ഈ ദഅവത്ത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. എന്താണ് കാരണം? മുസ്ലിമിന്റെ ഏറ്റവും വലിയ ബാധ്യതയാണ് ഇസ്ലാമിന്റെ ശരിയായ റൂട്ടിൽ നിന്ന് വ്യതിചലിക്കുന്ന ആളുകളെ ആ റൂട്ടിലേക്ക് സ്നേഹപൂർവം തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവൽ ലോകത്ത് എന്തിനേക്കാളും ഒരു മുസ്ലിമിന്റെ ബാധ്യതയായിട്ടാണ് ഒരു മുസ്ലിം കരുതുന്നത്, കരുതേണ്ടത്. അങ്ങനെ കരുതിയിട്ടില്ലെങ്കിൽ അബദ്ധത്തിന്റെ റൂട്ടിലൂടെയാണ് അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ഇസ്ലാമികമായി നമ്മുടെ വീക്ഷണം ഈ കാര്യത്തിൽ എന്താണ്? ഈ നിലക്ക് ആർക്കും കൈവെക്കാൻ ധൈര്യമില്ലാത്ത ഈ രംഗത്ത് ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? സമാധാനം വേണോ, ശാന്തി വേണോ? അത് തരാൻ മനുഷ്യനെ കൊണ്ടാവില്ല, അത് തരാൻ മനുഷ്യനെ കൊണ്ടാവില്ല. അതുകൊണ്ട് അമ്മയുടെയും ബാബയുടെയും അതുപോലെ തന്നെ തങ്ങന്മാരെന്ന് അവകാശപ്പെടുന്നവരുടെയും ബീബിമാരുടെയും ബാബമാരുടെയും മക്ബറകളോ ദർഗകളോ അതല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളോ മഠങ്ങളോ ചർച്ചുകളോ സമാധാനം നൽകില്ല. സമാധാനം നൽകുന്ന കേന്ദ്രം അല്ലയാണ്. അതിനുള്ള മാർഗം എന്താണ്? അതിനുള്ള വഴി എന്താണ്? വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലദീന അമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ ഹൃദയങ്ങൾക്ക് അതാ അവരടക്കം കൊടുക്കുകയാണ്.
മനസ്സുകൾക്ക് അവർ ആശ്വാസം കൊടുക്കുകയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കേണ്ട രൂപത്തിൽ അവർ ഓർക്കുകയാണ്. അള്ളാഹുവിന്റെ നിയമങ്ങളെ സംബന്ധിച്ചവരെ പഠിക്കുകയാണ്. അങ്ങനെ അള്ളാഹു തആല അവർക്ക് ആ ഓഫർ കൊടുക്കുന്നു. അലാ, നിങ്ങൾ അറിഞ്ഞോളണം, ബിദിക്കിരില്ല, അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് അടക്കം ലഭിക്കുന്നത്. ആ മാർഗത്തിന് ഇസ്ലാം കാണിച്ചിരുന്ന റൂട്ടുകളാണ് ഈമാൻ കാര്യങ്ങളിലൂടെയും ഇസ്ലാം കാര്യങ്ങളിലൂടെയും മുസ്ലിം പഠിക്കുന്നത്. അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം മലക്കുകളിലും അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും ഖളാ ഖദറിലുമുള്ള വിശ്വാസം ഒരാൾക്കുണ്ടായി കഴിഞ്ഞാൽ അവന്റെ മനസ്സിന് സമാധാനമായി. അല്ല വിധിച്ചതല്ലാതെ ഒന്നും എനിക്ക് സംഭവിക്കൂല. രോഗമാവട്ടെ, ദാരിദ്ര്യമാവട്ടെ, ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പ്രശ്നങ്ങളാവട്ടെ, എന്ത് തന്നെ എനിക്ക് ബാധിക്കുന്നുണ്ടെങ്കിലും അതെന്റെ നാഥന്റെ തീരുമാനമില്ലാതെ നടക്കൂല. അതിൽ നിന്ന് രക്ഷപ്പെടാനും എന്റെ നാഥൻ മുഖേനയല്ലാതെ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് നിസ്കാരത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും അതാ, നിസ്കാരം കഴിഞ്ഞാൽ മുസ്ലിം പറയാൻ കൽപ്പിക്കപ്പെട്ടു. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ് മിൻകൽ ജദ്. അള്ളാഹുവേ, നീ നൽകിയത് തടയാൻ ഒരാളുമില്ല, നീ നൽകാൻ ഉദ്ദേശിച്ചത് ഒരാളെ കൊണ്ടും തടുക്കാനാവില്ല, നീ തടുത്തത് ഒരാൾക്കും നൽകാനുമാവില്ല. ഇത് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് കിട്ടിയാലും അവൻ അമിതമായി ആഹ്ലാദിക്കൂല. എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും അമിതമായ ദുഃഖം അവനില്ല. കാരണം വിശ്വാസം അവന്റെ ഹൃദയത്തിൽ രൂഢമൂലമാണ്. അപ്പൊ ഈമാനിലൂടെയാണ് മനുഷ്യന് ഏറ്റവും വലിയ സമാധാനം കിട്ടുന്നത്. എനി സഹോദരന്മാരെ, ഇസ്ലാം കാര്യങ്ങൾ എടുത്തു നോക്കൂ. ആ ഇസ്ലാമികമായി അള്ളാഹു നിശ്ചയിച്ച ഇബാദത്തുകൾ, ആ ഇബാദത്തുകളിലൂടെയാണ് മനുഷ്യന് സമാധാനം ലഭിക്കുന്നത്. ആ ഇബാദത്തുകളിലൂടെയാണ് മനുഷ്യന് ഭക്തി കിട്ടേണ്ടത്. നമസ്കാരം എന്തിനാണ്? കേവലം ഒരു ചടങ്ങെന്ന നിലക്ക് അഞ്ചു നേരം നിർവഹിക്കാനുള്ള ചില കാട്ടിക്കൂട്ടലുകളാണോ നമസ്കാരം? നിസ്കാരം മനുഷ്യനെ ഭക്തനാക്കാനാണല്ലോ. അതാണല്ലോ അല്ലാഹു തആല പറഞ്ഞതും, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ. നിശ്ചയമായും നമസ്കാരം നീചവും നികൃഷ്ടവുമായ എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും മനുഷ്യനെ തടയുന്നു. അപ്പൊ ആ രൂപത്തിൽ മനുഷ്യനെ തടയല്ല, മനുഷ്യനിൽ തഖ്വയുണ്ടാകുമ്പോഴല്ലേ ഏറെ നടക്കുകയുള്ളൂ. അപ്പൊ നമസ്കാരം മനുഷ്യനെ ഭക്തനാക്കുകയാണ്, സമാധാനമുള്ളവനാക്കുകയാണ്, ശാന്തി അവന്റെ ഹൃദയത്തിൽ വാരിക്കോരിച്ചൊരിയുകയാണ്. ഒരു നിസ്കാരം കഴിയുമ്പോ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നിസ്കാരത്തിൽ പ്രവേശിച്ച് നിസ്കാരം കഴിയുമ്പോ മനസ്സിന് വലിയ ആശ്വാസമല്ലേ? അത് നമ്മെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് അനുഭവങ്ങളല്ലേ? ഇനി സക്കാത്തിന്റെ കാര്യം നോക്കൂ. ആ സക്കാത്തിലൂടെ എന്താണ് അള്ള പഠിപ്പിക്കുന്നത്? സക്കാത്തിലൂടെയും മനുഷ്യന് നേടാനുള്ളത് ഈ മാനസികമായ സന്തോഷമാണ്, മനസ്സിന്റെ ശുദ്ധിയാണ്, അവൻ കൈകാര്യം ചെയ്യുന്ന ധനത്തിന്റെയും ശുദ്ധിയാണ്. സക്കാത്ത് സ്വീകരിക്കാനുള്ള കൽപ്പന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഖുർആൻ അതാ സൂറത്തു തൗബയിലൂടെ സക്കാത്ത് ജനങ്ങളിൽ നിന്ന് സക്കാത്ത് വാങ്ങിവെക്കാനുള്ള കൽപ്പന കൊടുത്തപ്പോ ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഖിറുഹും വതുസക്കീഹിം ബിഹാ. ഓ നബിയേ, അവരിൽ നിന്ന് താങ്കൾ സക്കാത്ത് സ്വീകരിക്കണം. സക്കാത്ത് മുസ്ലിം സമൂഹത്തിന്റെ പൊതുഖജനാവിലേക്ക് അവർ കൊണ്ടുവന്ന് അടക്കണം. അങ്ങനെ അടക്കുന്നതിലൂടെ അവർക്ക് കിട്ടാനുള്ളത് എന്താണ്? തുതഖിറുഹും വതുസക്കീഹിം ബിഹാ, അത് മുഖേന അവർക്ക് ശുദ്ധീകരണം കിട്ടുന്നു, മനസ്സിന് വല്ലാത്ത സമാധാനം കിട്ടുന്നു, മനസ്സിന് വലിയ സംസ്കരണം കിട്ടുകയാണ്. മാനസികമായിട്ട് ഒരാളോട് അസൂയയുണ്ടാകുമ്പോ അതുപോലെ തന്നെ പിശുക്കുണ്ടാകുമ്പോ അവന്റെ മനസ്സിൽ സമാധാനം നഷ്ടപ്പെടുകയാണ്. ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കാനുള്ള മാനസികാവസ്ഥയുണ്ടാകുന്നതോടുകൂടി അവന്റെ മനസ്സിന്റെ ഒരുപാട് അസ്വസ്ഥതയുടെ മേഖലകൾ അലിഞ്ഞലിഞ്ഞു പോവുകയാണ്. മനസ്സിന്റെ സ്വസ്ഥത അതിലൂടെയും കൈവരുന്നു. എന്തിനാണ് നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ ഭക്തിയുള്ളവരായി തീരാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് വ്രതം നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. ആ ആയത്തിലും അല്ലാഹു പറഞ്ഞത്
നോമ്പെടുക്കുന്നതിലൂടെ മനുഷ്യന്റെ മനസ്സും അവന്റെ ശരീരവും ഒക്കെ നന്നാവാണ്. അവന്റെ ജീവിതത്തിൽ അവന്റെ സ്വഭാവത്തിൽ അവന് തഖ്‌വ കൈവരികയാണ്. തഖ്‌വ കൈവരുമ്പോൾ അള്ളാഹനെ ഓർക്കേണ്ട രൂപത്തിൽ ഓർക്കാൻ അവന് കഴിയുന്നു. സമയം തെറ്റിക്കാതെ ഇബാദത്തുകൾ ചെയ്യാൻ കഴിയുന്നു. തന്റെ നാഥനെ എങ്ങനെ അറിയണോ അങ്ങനെ അറിയാൻ കഴിയുന്നു. എന്തിൽ സമാധാനം കണ്ടെത്തണോ അതിൽ സമാധാനം കണ്ടെത്താൻ അവന് സാധിക്കുന്നു. അങ്ങനെ അവൻ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളിലൂടെയും ഈ ഒരവസ്ഥയാണ് അവന്റെ മനസ്സിന് കൈവരുന്നത്. ഇനി ഹജ്ജും മറിച്ചല്ലോ, ഹജ്ജിന് വേണ്ടി, ഹജ്ജ് എന്തിനാണ് തഖ്‌വയുണ്ടാകാനല്ലേ, ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പോലും തഖ്‌വയാണ് ഖുർആൻ പറയുന്നത്. അതാ ഹജ്ജിന്റെ കാര്യങ്ങൾ പറയുമ്പോ, അൽ ഹജ്ജു അഷ്ഹുറും മഅ്‌ലൂമാത്തുൻ ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാൽ എന്നിങ്ങനെ പറഞ്ഞിട്ടതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്നത്, നിങ്ങൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുമ്പോ അതാ യാത്രക്ക് വേണ്ട ഒരുക്കങ്ങൾ നിങ്ങൾ കരുതിക്കോളണം. ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം തഖ്‌വയുടെ ഒരുക്കമാണ്. അപ്പൊ ഹജ്ജ്, ഹജ്ജ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അതിന്റെ ഒരുക്കം പോലും തഖ്‌വയാണ്. തഖ്‌വയുള്ള മനസ്സുമായിട്ട്, സമാധാനപൂർണമായ മനസ്സുമായിട്ട് പോകണം. ആ അർത്ഥത്തിലുള്ള ഒരുക്കം വേണമെന്നാണ് ഹജ്ജിന്റെ ഒരുക്കത്തെ കുറിച്ച് പോലും പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നോക്കൂ നിങ്ങൾ, മനുഷ്യന്റെ മനസ്സിന് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകാൻ ഒരു കേന്ദ്രങ്ങളിലേക്കും ക്ഷണിക്കലല്ല ഇസ്ലാം ചെയ്തത്. ഇസ്ലാം പറഞ്ഞു, നീ മുഅ്മിനായിക്കോ, ഈമാൻ ഉൾക്കൊണ്ടോളൂ, ഇസ്ലാമിന്റെ വക്താവായി ജീവിച്ചോളൂ, അങ്ങനെ അള്ളാഹനെ ഓർക്കേണ്ട നിലക്ക് ഓർത്തോളൂ, അവന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചോളൂ, അവനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചോളൂ, അതിലൂടെ അവനെ ഓർക്കേണ്ട നിലക്ക് ഓർത്തുകൊണ്ട് ജീവിച്ചാൽ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ അടങ്ങും, ഹൃദയങ്ങൾ ഒതുങ്ങും. ഈ വഴിയിൽ നിന്ന് തെറ്റിക്കാനാണ്, ഈ വഴിയിൽ നിന്ന് തെറ്റിക്കാനാണ് മനുഷ്യനിൽ ഇബിലീസ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഖുർആൻ നമ്മളോട് പറഞ്ഞതെന്താണ്? പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നീ നെട്ടോട്ടം ഓടണ്ട, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നീ പല കേന്ദ്രങ്ങളിലേക്ക് നെട്ടോട്ടം ഓടണ്ട. എന്താണ് ഇസ്ലാം പറഞ്ഞ ഒറ്റമൂലി? വബശ്ശിരി സാബിരീൻ, ക്ഷമാലിക്കൾക്ക്, സഹനമുള്ള ആളുകൾക്ക് സുവിശേഷം അറിയിക്കൂ നബിയേ. എന്താണ് അവരുടെ പ്രത്യേകത? ക്ഷമിച്ചു കഴിഞ്ഞാൽ, ക്ഷമ അവർക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? അത് കേവലം കിട്ടലല്ല. അല്ലദീന ഇദാ സ്വാബത്തുഹും മുസീബ, അവർക്ക് വല്ല ആപത്തും അതേത് മുസീബത്താകട്ടെ അവർക്ക് ബാധിച്ചാൽ, കാലു, അവർ പറയുന്നവരാണ്. പറയുമെന്ന് പറഞ്ഞാൽ അതൊരു കേവലം ദിക്ർ പറയലല്ല. അവരുടെ മുദ്രാവാക്യം എന്താണ്? അവരുടെ ഏറ്റവും വലിയ മുഖമുദ്ര എന്തായിരിക്കും? പ്രതിസന്ധികൾ എന്തും വരട്ടെ, പ്രശ്നങ്ങൾ എന്തും തന്നെ മുമ്പിൽ കുമിഞ്ഞുകൂടിയാലും, മുസ്ലിമിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്തായിരിക്കും? അവനവന്റെ മനസ്സിനെ പഠിപ്പിക്കും, ഇന്നാലില്ലാ, ഞങ്ങളൊക്കെ അള്ളാഹുവിൻ്റെതല്ലേ, അള്ളാഹ്ക്ക് എന്തും ഇഷ്ടമുള്ളത് ഞങ്ങളിൽ പ്രവർത്തിക്കാമല്ലോ, അവന്റെ അടിമകളല്ലേ, ഞങ്ങൾക്ക് എന്താണുള്ളത് അവനല്ലാതെ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും, സുഖം വന്നാലും ദുഃഖം വന്നാലും, അതൊക്കെ ഞങ്ങൾക്ക് അള്ള തരുന്നതാണ്. ഇനി അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തിരിച്ചു ചെന്ന് പറയാനുള്ളതും മടങ്ങിച്ചെന്നതിന്റെ പേരിൽ സഹിച്ചവർക്ക് പ്രതിഫലം കിട്ടാനും, ക്ഷമിച്ചവർക്ക് ഏറ്റവും വലിയ സൗഭാഗ്യം കിട്ടാനുമൊക്കെ. ഇന്നാ ഇലൈഹി റാജിഊൻ, അവങ്കലേക്ക് തന്നെ ഞങ്ങൾ മടങ്ങിപ്പോകേണ്ടവരുമാണ്, മടങ്ങുന്നവരുമാണ്. ഈ ഒരു സ്വഭാവം അവരുടെ മനസ്സിൽ ഉണ്ടാകും. അങ്ങനെയാണ് അവർ ക്ഷമിക്കുന്നത്. അവരെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്, ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്കാണ് അള്ളാഹുവിങ്കൽ നിന്നുള്ള ഗുണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അവർക്കാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്നത്. ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് നേർമാർഗം സിദ്ധിച്ചിട്ടുള്ള കക്ഷികൾ. അവ നേർമാർഗം കിട്ടിയവരാരാണ്? ശരിയായ റൂട്ടിലൂടെ മുന്നോട്ട് പോകുന്നവരാരാണ്? പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ പലരുടെയും കാൽക്കലേക്ക് ഓടിച്ചെല്ലുന്നവരല്ല. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പലരുടെയും കേന്ദ്രങ്ങളിലേക്ക് ഓടിച്ചെല്ലുന്നവരല്ല. പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ നേർമാർഗം ലഭിച്ചവരുടെ സ്വഭാവം എന്താണ്? ഞങ്ങൾക്ക് അല്ല തന്നതാണ്, ഞങ്ങൾ അല്ലാന്റെതാണ്, അവങ്കലേക്കാണ് തിരിച്ചു ചെല്ലേണ്ടത്. അവൻ ഇഷ്ടമില്ലാത്തത് ഞങ്ങൾ ചെയ്യൂല, അവൻ ഇഷ്ടമില്ലാത്തത് ഞങ്ങൾ പറയൂല,
അവൻ ഇഷ്ടമില്ലാത്തത് ഞങ്ങൾക്ക് ബാധിച്ച മുസീബത്തിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല. കാരണം ഞങ്ങൾ അവങ്കലേക്ക് തിരിച്ചു ചെന്ന് കണക്ക് പറയേണ്ടവരാണ്. ആ ബോധമുള്ളവര് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള നേർമാർഗം ലഭിച്ചവരെന്ന് ഖുർആൻ പറയുന്നു. ഇതാണ് മുസ്ലിമിന് പ്രതിസന്ധിയും പ്രയാസവും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അവന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ നിന്നും മോചനം നേടാൻ ഇസ്ലാം കാണുന്ന വഴി. എന്നാൽ ഞാൻ ആദ്യം നിങ്ങളുടെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ച കക്ഷികൾ ഇതിൽ നിന്ന് തെറ്റിക്കാൻ ആശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു മാർഗത്തിലൂടെ പോകുന്ന മുസ്ലിമീങ്ങളെ അതിൽ നിന്ന് തെറ്റിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമങ്ങൾ മുഴുവൻ ഏത് മതത്തിന്റെ പേരിൽ അവകാശപ്പെട്ടാലും പൈശാചികമാണ്, എല്ലാം പിശാചിന്റെ പ്രവർത്തനങ്ങളാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, അല്ലാഹുവിന്റെ യഥാർത്ഥമായ ഈ റൂട്ടിൽ നിന്ന് പിടുത്തം വിട്ടാൽ പിന്നെ നിങ്ങൾ ഏത് കേന്ദ്രത്തിലെത്തിയാലും നിങ്ങളുടെ കൂട്ടുകാരൻ ശൈത്താനാണ്. ശരിക്ക് നമ്മൾ ആലോചിക്കണം, ശരിക്കും നമ്മൾ ചിന്തിക്കണം ഈ ഭാഗം. അല്ല പറയാണ് പരമകാരുണികനായ അല്ലാഹു നിശ്ചയിച്ച് തന്നിട്ടുള്ള റൂട്ടിലൂടെ പോകാതെ, അല്ല നിശ്ചയിച്ച് തന്നിട്ടുള്ള ആ യഥാർത്ഥത്തിലുള്ള ദൈവീകമായ സ്മരണ മനസ്സിൽ പച്ച പിടിച്ച് നിലനിർത്തിക്കൊണ്ട് പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും അതേ ജീവിതത്തിന്റെ ഏത് രംഗത്തിലാണെങ്കിലും അല്ല നിശ്ചയിച്ച റൂട്ട് സ്വീകരിക്കാതെ റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചുള്ള ഓർമ്മയില്ലെന്ന് വിട്ടുകൊണ്ടൊരുത്തൻ ജീവിച്ചാൽ നാം അവന് നിശ്ചയിച്ചു കൊടുക്കും ഒരു ശൈത്താനിനെ, പിന്നെ അവന്റെ ശൈത്താനാണ്. ആ ശൈത്താനായിരിക്കും പിന്നെ ഫഹുവലഹു കരീനുൻ, ഇവന്റെ ഉറ്റ ചങ്ങാതി പിന്നെ ശൈത്താനാണ്. അള്ളാഹന്റെ യഥാർത്ഥം നിശ്ചയിച്ച റൂട്ടിൽ നിന്ന് പിടുത്തം വിട്ടാൽ പിന്നെ റൂട്ടിലെല്ലാം ഇവനെ നിയന്ത്രിക്കുന്നൊരു ശൈത്താനാണ്. ആ ശൈത്താന്റെ വലയിൽ കുടുങ്ങിയിട്ട് അതാ സമാധാനത്തിന് വേണ്ടി ഇന്നൊരു കേന്ദ്രത്തിലാണെങ്കിൽ നാളെ മറ്റൊരു കേന്ദ്രം, മറ്റന്നാൾ അടുത്ത കേന്ദ്രം, അവിടെ നിന്ന് നാലാമത്തെ ദിവസം വേറൊരു കേന്ദ്രം, ഇങ്ങനെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് നെട്ടോട്ടമോടുമ്പോഴും ശരിയായ റൂട്ടിൽ നിന്ന് പിടുത്തം വിട്ട് അല്ല നിശ്ചയിക്കാത്ത റൂട്ടിലൂടെ പോകുമ്പോഴും ഈ പോകുന്ന മനുഷ്യൻ ഒരിക്കലും തോന്നില്ല ഞാൻ പഴച്ചിട്ടുണ്ടെന്ന്, ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട് എന്നവന് തോന്നില്ല. അതും ശൈത്താന്റെ മറ്റൊരു കളിയാണ്. നീ ചെയ്തതാണ് ശരിയെന്ന് ശൈത്താൻ അവനോട് തോന്നിപ്പിക്കുകയും ചെയ്യും. അതല്ലേ ഈ വ്യവസായക്കാരുടെയൊക്കെ നിലനിൽപ്പിന്റെ മൂലാധാരം. ഇവരുടെ എല്ലാം കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ പിന്നെയും പിന്നെയും പോകാൻ എന്താണ് കാരണം? ഇവരൊക്കെ തന്നെയാണ് ആധാരം, ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, ഇത് തന്നെയാണ് ശരിയെന്ന് ശൈത്താൻ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആണി അടിച്ചുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റിപ്പോയി എന്നൊരിക്കലും തോന്നില്ല. അതാണ് ഖുർആൻ അടുത്തത് പറയുന്നത്, ഇന്നഹും ഇങ്ങനെ ശൈത്താന്റെ മാർഗത്തിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ ഇന്നഹും ലയസുദ്ദൂനഹും അനിസ്സബീൽ, അള്ളാഹന്റെ റൂട്ടും വിട്ട് ശൈത്താന്റെ റൂട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ആ റൂട്ടിലൂടെ പോകുന്നവരെ അള്ളാഹന്റെ മാർഗത്തിൽ നിന്നവരെ തടയുക തന്നെ ചെയ്യും. അങ്ങനെ തടഞ്ഞ് തടയപ്പെട്ട് നേരായ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ കഴിയാതെ വഴിവഴച്ച മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴും വയഹ്സബൂന ഇങ്ങനെ ഈ പഴച്ച മാർഗത്തിലൂടെ ഈ കുത്തൊഴുക്കിലൂടെ സഞ്ചരിക്കുമ്പോഴും അവരുടെ മനസ്സവരോട് പറയും, അവരിങ്ങനെ വിചാരിക്കും, അന്നഹും മുഹ്തദൂൻ, ഞങ്ങളാണ് യഥാർത്ഥത്തിലുള്ള കക്ഷികൾ, ഞങ്ങളാണ് നേർമാർഗത്തിലുള്ളവർ, ഇതിനെയൊക്കെ വിമർശിക്കുന്നവരോ പഴച്ചവരാണ്, ഞങ്ങളാണ് ശരിക്കും ഹിദായത്ത് കിട്ടിയ കക്ഷികൾ. ഇതാണ് കുഴപ്പം. ഇങ്ങനെ ഒരുത്തന് തോന്നിയാ പിന്നവും മാറുമോ? ഇങ്ങനെ ഒരുത്തന് തോന്നിയാ പിന്നവും മാറുമോ? മാറില്ല. അതാണ് ശഗിത്താന്റെ മിടുക്ക്. ഒരു ഡ്രൈവർ റൂട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോ വഴി തെറ്റിയെന്ന് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് ബോധ്യം വരാതെ അയാൾ തിരിച്ചു വരുമോ? ശരിയായ റൂട്ട് കൂടെ തന്നെയാണ് ഞാൻ പോകുന്നതെന്ന് തോന്നുന്ന ഒരു ഡ്രൈവർ ഒരിക്കലും വണ്ടി തിരിച്ചോടിക്കില്ല. ഇതേ അവസ്ഥയാണ് ഈ കേന്ദ്രങ്ങളുടെ പിന്നാലെ പെട്ടുപോയ മനുഷ്യന്മാര്, അവരുടെ മനസ്സിൽ അടിക്കടി ശൈത്താൻ ഇങ്ങനെ തോന്നിപ്പിക്കുകയാണ്, ശരിയായ റൂട്ടിൽ തന്നെയാണ് നീ ഉള്ളത്, മറിച്ചൊന്നും ചിന്തിക്കണ്ട.
അതുകൊണ്ട് അവൻ ആ റൂട്ടിലൂടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, ഒരിക്കലും മടങ്ങൂല. ഈ ഒരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചെകുത്താന്മാരുടെ കേന്ദ്രങ്ങളാണ് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കേന്ദ്രങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നടക്കാത്ത കാര്യങ്ങളില്ല. സർവ അസാന്മാർഗികതകളുടെയും കേന്ദ്രങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ. വിശ്യാവൃത്തി അരങ്ങേറും, സ്വവർഗരതി അരങ്ങേറും, മയക്കുമരുന്ന് മാഫിയയുടെ കേന്ദ്രങ്ങളായിരിക്കും അത്തരം കേന്ദ്രങ്ങൾ. തീർന്നില്ല. രാജ്യത്ത് പ്രേമനൈരാശ്യം കൊണ്ട് ഏതെങ്കിലും കമിതാക്കൾക്ക് വളിച്ചോടി സുഖമായി താമസിക്കണമെങ്കിൽ ഇത്തരം കേന്ദ്രങ്ങൾ സർവരൂപത്തിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. പല കമിതാക്കളെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യാറുള്ളത് ഇത്തരം കേന്ദ്രങ്ങളിൽ പോയിട്ടാണ്. അതുപോലെ തന്നെ രാജ്യത്തെ നടുക്കിയ കൊടും ഭീകരന്മാർ, കുറ്റവാളികൾ, നമുക്കറിയില്ലേ, നാദാപുരത്തൊരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു ഹമീദ് സ്വന്തം കുടുംബത്തിലെ 3-4 പേരെ കൊലക്കത്തിക്കിരയാക്കിയിട്ട് അയാളും അഭയം തേടിയത് പ്രത്യേകം ധ്യാന കേന്ദ്രത്തിലായിരുന്നു. മുസൽമാന്റെ പേരിലുള്ള, ഇസ്ലാമിന്റെ പേരിലുള്ള എർവാടിയുടെ കേന്ദ്രത്തിൽ നിന്നല്ലേ അയാളെ പിടിക്കാനായത്. നിങ്ങൾ നോക്കൂ, സർവരൂപത്തിലുള്ള വൃത്തികേടുകളുടെയും ഘാതകന്മാരുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും വേശ്യകളുടെയും സ്വവർഗരതികളുടെയും എല്ലാ രൂപത്തിലുള്ള പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും ആളുകളായ എല്ലാവരുടെയും കേന്ദ്രങ്ങളായി, ഒരുമിച്ച് ചേരുന്ന കേന്ദ്രങ്ങളായി ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ 3 വിഭാഗങ്ങളുടെയും ഏറ്റവും വലിയ ആശ്വാസത്തിന്റെ മന്ദിരങ്ങൾ, കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന കേന്ദ്രങ്ങൾ അതിനുള്ള താവളങ്ങളാണ്. അതൊരു വല്ലാത്ത സ്വസ്ഥതയും സമാധാനവുമാണ് അവിടെ നൽകുന്നത്. കാരണം ഒരു സ്ഥലം ശിർക്കിന്റെ കേന്ദ്രമായാൽ പിന്നെ അവിടെ നടക്കാത്തൊരൊന്നുമില്ല, പിന്നെ അവിടെ നടക്കാത്തൊരൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരവസ്ഥയിൽ സമൂഹം ഏറ്റവും വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്താണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരവസ്ഥയെ നിങ്ങൾ എവിടെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഞാൻ നേരത്തെ പറഞ്ഞ 3 മതവിഭാഗങ്ങളുടെ കേന്ദ്രങ്ങളിലും ഏറ്റവും ഈ ഭക്തി വ്യവസായ ചൂഷകന്മാരുടെ ചൂഷണത്തിനിരയാകുന്നത് ഈ ഉമ്മത്തിലെ മെമ്പർമാരാണെന്ന് പറഞ്ഞാൽ മീഡിയകളുടെ മുമ്പിൽ ഒരുപാട് തവണ ഇരിക്കുന്ന നിങ്ങളോടത് കൂടുതൽ വിശദീകരിക്കണം എന്നെനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ നോക്കൂ, പലപ്പോഴും പർദ്ദയിട്ട തട്ടമിട്ട ഉമ്മമാരും ഭെങ്ങന്മാരുമാണ് പലരുടെയും കേന്ദ്രങ്ങളിലെ ഇരകൾ എന്നത് ഇന്നൊരു വലിയ വാർത്തയല്ല, വലിയ വാർത്തയല്ല. പലരുടെയും വീട്ടുപടിക്കൽ, പലരുടെയും മഠങ്ങളിൽ, പലരുടെയും കാൽക്കീഴുകളിൽ അതാ മുസ്ലിം വനിതകളുടെ നീണ്ട ക്യൂ ആണ് കാണുന്നത്. മീഡിയകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം ഒരു സഹോദരൻ എന്നോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ വല്ല സൗകര്യങ്ങളുമുണ്ടെങ്കിൽ ഈ ഭാഗം റെക്കോർഡ് ചെയ്ത് ഈ മുസ്ലിം ഉമ്മത്തിനെ കേൾപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ വലിയ ഒരു ഉപകാരമായിരിക്കുമെന്ന് വളരെ സങ്കടത്തോടുകൂടി ഒരു മുസ്ലിം സഹോദരൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞയാഴ്ച. എന്താണ് പ്രശ്നം? കാസർഗോഡ് ജില്ലയിൽ അതോ മംഗലാപുരത്തോ എവിടെയുള്ള ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ പൂജാരിയുമായി പർദ്ദയിട്ട ഒരു പെണ്ണ് ഇന്റർവ്യൂ നടത്തുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ കത്താണി അവിടെയാണെന്ന് അവരുടെ അനുഭവം അവൾ വിവരിക്കുകയാണ്. പൂജാരിയുടെ മുമ്പിലുള്ള നേർച്ചവഞ്ചിയിൽ, കാണിക്കപ്പെട്ടിയിൽ അവളുടെ വലിയ രൂപത്തിലുള്ള നേർച്ച അവൾ ഇട്ട് കാണിക്കുകയാണ്. എന്റെ പ്രശ്നങ്ങൾക്ക് ഇവിടെ നിന്നാണ് പരിഹാരമുണ്ടാക്കിയതെന്ന് നിർലജ്ജം തട്ടമിട്ട മുസ്ലിം വേഷമിട്ട പെണ്ണ് മീഡിയയോട് വിളിച്ചു പറയുകയാണ്. മുസ്ലിം ഉമ്മത്തെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അല്ലാതെ ഇത് കേൾക്കാനോ മനസ്സിലാക്കാനോ നമുക്കിന്ന് സാധ്യമാണോ? ഈ സമുദായം എവിടെ എത്തി? എന്തുകൊണ്ടാണ് എല്ലാ കേന്ദ്രങ്ങളിലും, എല്ലാ രൂപത്തിലുള്ള ധ്യാനമഠങ്ങളിലും, ചാത്തൻകാവുകളിലും, അതുപോലെയുള്ള ശ്രീകോവിലുകളിലും, അൽത്താരകളുടെ മുമ്പിലുമൊക്കെ മുസ്ലിം സമുദായത്തിലെ മെമ്പർമാരുടെ എണ്ണം കൂടുന്നതിന്റെ ഉത്തരവാദിത്തത്തിലെ ഒന്നാം പ്രതി ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആരാണിതിലെ ഒന്നാം പ്രതി? ആരാണ് ഈ രൂപത്തിലുള്ള ഭക്തി വ്യവസായങ്ങൾ തടിച്ചു കൊഴിപ്പിക്കുന്നതിലെ ഒന്നാം പ്രതി ആരാണ്? ചിന്തിക്കണം. മുസ്ലിം ഉമ്മമാരും സഹോദരി സഹോദരന്മാരുടെയും ഏറ്റവും വലിയ നേർച്ചകളാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ വരുമാനമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് കടാമ്പുഴ ക്ഷേത്രത്തിന്റെ പൂജാരി പ്രസ്താവിച്ചത് ലോകത്തിൽ നമ്മുടെ മലയാളം വായിക്കാൻ അറിയാവുന്ന ആളുകൾക്കൊക്കെ അന്നത്തെ മലയാള പത്രങ്ങളിലൂടെ വലിയൊരു വാർത്തയായിരുന്നു, വലിയൊരു വാർത്തയായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ ഓരോ കേന്ദ്രങ്ങളിലേക്ക് ഒന്നും ചിന്തിക്കാതെ ഈ സമുദായത്തിലെ മെമ്പർമാരുടെ കൂലം കുത്തി ഒഴുക്കാണെങ്കിൽ സമാധാനം തേടിയിട്ടുള്ള ഈ നെട്ടോട്ടത്തിന് ആളുകളുടെ കാലും കീഴുകളിലേക്ക് പോകാൻ
ജനങ്ങളെ പ്രേരിപ്പിച്ചതിലെ ഒന്നാം പ്രതി, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന പണ്ഡിത വേഷധാരികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരാണ് ഒന്നാം പ്രതി, അവരാണിതിലെ ഒന്നാം പ്രതി. വിവരമില്ലാത്ത പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ഈ സമൂഹത്തിലെ മേലാളന്മാർ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? എന്താണ് പഠിപ്പിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിന് വിരുദ്ധമാകണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവല്ലാത്ത ആളുകൾക്ക് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കണം. അല്ലാഹുവല്ലാത്ത ആളുകൾക്ക് സ്വന്തമായി കഴിവുണ്ടെന്ന് വിശ്വസിച്ചാലേ അവരുടെ അടുത്ത് പോകുന്നതും അവരോട് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ശിർക്കാവുകയുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരോധമാവുകയുള്ളൂ. അതല്ലാത്തിടത്തോളം ഒരു പ്രശ്നവുമില്ല എന്ന് ഈ സമൂഹത്തെ അവർ പഠിപ്പിച്ചു. നിങ്ങൾ നോക്കൂ, ഷഹാദത്ത് കലിമയെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് ഒരു മുസ്ലിയാർ എഴുതുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും കാണാതിരുന്നുകൂടാ കേൾക്കാതിരുന്നുകൂടാ ഒരു മുസ്ലിം, നമ്മൾ ഈ രാജ്യത്താണ് മുസ്ലിമീങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് വന്നവരാണ് നമ്മൾ. നമ്മുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ എഴുതുകയാണ് ഷഹാദത്ത് കലിമയെ സംബന്ധിച്ച് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന്. മുസ്ലിമീങ്ങൾ അവരുടെ നെഞ്ചോട് ചേർത്ത് അഞ്ചു നേരത്തെ ബാങ്കിലൂടെ ഇഖാമത്തിലൂടെ അവരുടെ നമസ്കാരത്തിലൂടെ ദിനേന കേട്ടുകൊണ്ടിരിക്കുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ ആ ഷഹാദത്ത് കലിമ, അതിനെപ്പറ്റി എന്താണ് എഴുതുകയാണ്? എന്താണ്? സ്വയം ഉപകാര ഉപദ്രവത്തിന് കഴിവുള്ളവൻ അല്ലാഹു മാത്രമേയുള്ളൂ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. കേട്ടോ, നിങ്ങൾ പഠിച്ചു വെക്കണം ഈ വാചകം. മുസ്ലിമേ, ഇസ്ലാമിക ദഴവത്തിന്റെ മേഖലയിൽ സമൂഹത്തെ ശിർക്കില്ലെന്ന് മോചിപ്പിക്കലാണ് ഏറ്റവും വലിയ ദഴവത്തെങ്കിൽ അത് ആഗ്രഹിക്കുന്ന, അതിന് വേണ്ടി പണിയെടുക്കുന്ന മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി വെച്ചോ ഈ അപകടം. സ്വയം ഉപകാര ഉപദ്രവത്തിന് കഴിവുള്ളവൻ അല്ലാഹു മാത്രമേയുള്ളൂ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥമാണ് പറഞ്ഞത്, സ്വയം ഉപകാര ഉപദ്രവത്തിന് കഴിവുള്ളവൻ അല്ല മാത്രമേയുള്ളൂ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ അർത്ഥം പറഞ്ഞത്? ഇത് വെച്ചു നോക്കുമ്പോൾ അല്ലാഹു അല്ലാത്ത ആരുടെ മുമ്പിലും, ശരിക്കു മനസ്സിലാക്കി വെച്ചോ, ഇത് വെച്ചു നോക്കുമ്പോൾ അല്ലാഹു അല്ലാത്ത ആരുടെ മുമ്പിലും ഏത് ഗോഷ്ഠി കാണിച്ചാലും എത്ര താഴ്മ പ്രകടിപ്പിച്ചാലും അത് അവർക്ക് ആരാധിക്കലാവുകയില്ല. കണ്ടോ നിങ്ങൾ, എന്തിനു വേണ്ടിയാണ് ഇത് എഴുതുന്നത്? എന്തിനു വേണ്ടിയാണ് സമൂഹത്തിന്റെ മുമ്പിലേക്ക് എഴുതിവിട്ടത്? അല്ലാഹുവല്ലാത്ത ആളുകളുടെ മുമ്പിൽ പോയിട്ട് അവരുടെ മുമ്പിൽ പോയി എത്ര വിനയം കാണിച്ചാലും അത് അമ്മയുടെ മുമ്പിലാണെങ്കിലും ബാബയുടെ മുമ്പിലാണെങ്കിലും ഏത് മരത്തിന്റെ മുമ്പിലാണെങ്കിലും കല്ലിന്റെ മുമ്പിലാണെങ്കിലും ഏത് വസ്തുക്കളുടെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ എത്ര തന്നെ താഴ്മ കാണിച്ചോ, എന്ത് തന്നെ ഗോഷ്ഠി കാണിച്ചാലും, അവിടെ ഇനി കുനിഞ്ഞിരുന്നാലും, അവിടെ നിങ്ങൾ സുജൂദിൽ വീണാലും, അവിടെ നിങ്ങൾ കിടന്നുരുണ്ട് മറിഞ്ഞാലും, അവിടെ നിങ്ങൾ ശയനപ്രദക്ഷിണം നടത്തിയാലും, എന്ത് തന്നെ ഗോഷ്ഠി കാണിച്ചാലും, എത്ര താഴ്മ പ്രകടിപ്പിച്ചാലും അതവർക്ക് ആരാധനയാകൂല. എന്തേ വേണ്ടോ, ഇവർക്കൊന്നും സ്വന്തമായി ഉപകാരം ചെയ്യാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കരുത്. സ്വന്തമായി ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ ഇവർക്കൊന്നും കഴിയൂല. അല്ല കൊടുത്ത കഴിവേ ഇവർക്കുള്ളൂ, അല്ല കൊടുത്തതല്ലാത്ത ഒരു കഴിവും ഇവർക്കില്ല എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ആരുടെ മുമ്പിൽ പോയി എത്ര വിനയം കാണിച്ചാലും താഴ്മ പ്രകടിപ്പിച്ചാലും എന്ത് മലക്കം മറിഞ്ഞാലും അതൊന്നും അവർക്കുള്ള ആരാധനയല്ല. വ്യക്തമായി പച്ച മലയാളത്തിൽ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എഴുതിവിട്ടിരിക്കുന്നു. ഇതാണോ ഷഹാദത്ത് കലിമ? അല്ലാ മാത്രമാണ് സ്വയം ഉപകാര ഉപദ്രവത്തിന് കഴിവുള്ളവെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ തീർന്നോ? വേറൊരാൾക്കും അതിന് കഴിവില്ല. എന്നാൽ പിന്നെ സഹോദര, അറേബ്യൻ മുശ്രിക്കുകളിൽ ശിർക്കുണ്ടോ? അറേബ്യൻ മുശ്രിക്കുകളിൽ മനാത്ത ഹുബല പോലെയുള്ള ആ രൂപത്തിലുള്ള മഹാത്മാക്കളും അല്ലാത്തവരുമായ ആളുകൾ ഇവരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തപ്പോ അവരിലൊക്കെ സ്വയം കഴിവ് അവരോരിച്ചിട്ടുണ്ടോ? ലാത്തക്ക് സ്വന്തമായ കഴിവുണ്ട്, ഉസ്സക്ക് സ്വന്തമായി ഉപകാരം ചെയ്യാനും ഉപദ്രവം ചെയ്യാനും കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ.
മുശ്രിക്ക് തൽബിയത്ത് ചൊല്ലിയപ്പോൾ പോലും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക എന്നല്ലേ തൽബിയത്ത് ചൊല്ലിയത്. അഥവാ നിനക്കൊരു പങ്കാളിയുമില്ല അല്ലാഹുവേ എന്ന് മുശ്രിക്കും പറഞ്ഞില്ലേ. അവസാനം അവൻ പറഞ്ഞു നിനക്കൊരു പങ്കാളിയുണ്ട്. ആ പങ്കാളിക്ക് പുസ്തകക്കാരൻ പറയും പോലെ സ്വയം ഉപകാരോപദ്രവത്തിന് കഴിവുണ്ടെന്ന് മുശ്രിക്കും പറഞ്ഞിട്ടില്ല. അല്ലാഹ് നീ കൊടുത്ത കഴിവുള്ള, നീ ഉടമപ്പെടുത്തിയിട്ടുള്ള കഴിവുള്ള ചില ശരീക്കുകളിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇത് സമൂഹത്തിലുള്ള എല്ലാ മുശ്രിക്കുകളുടെയും ധാരണ അങ്ങനെ തന്നെയാണ്. ആ ഒരു വിശ്വാസമാണ്. അപ്പൊ ഈ ഒരു വിശ്വാസം സമൂഹത്തിലേക്കാണ്ട് എഴുതിവിട്ടപ്പോ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ഒന്നും പേടിയില്ലാതായി. എവിടേക്കും പോകാം, ആരുടെ മുമ്പിലേക്കും പോകാം, അങ്ങനെ പലയിടങ്ങളിലേക്കും നമ്മുടെ ഉമ്മമാരും പെങ്ങന്മാരും പോകാൻ തുടങ്ങി. കാരണം എന്താണ്? ഇനി ഗുരുവായൂരിൽ പോയാലും ശബരിമലയിലേക്ക് മാലയിട്ട് പോയാലും അതുപോലെ തന്നെ വേളാങ്കണ്ണി മാതാവിന്റെ അടുത്ത് പോയാലും അതുപോലെ തന്നെ ബാബയുടെയോ അമ്മയുടെയോ സമീപത്ത് പോയാലും അവർക്കൊന്നും സ്വയം ഉപകാരോപദ്രവത്തിന് കഴിവില്ലെന്ന് വിശ്വസിച്ചാൽ അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. പിന്നെ നമുക്കെന്തും ആകാമല്ലോ, സമാധാനം കിട്ടുകയല്ലേ വേണ്ടൂ. ഇതാണ് പാവപ്പെട്ട ജനങ്ങൾ ചിന്തിച്ചത്. പാവപ്പെട്ട ജനങ്ങൾ ചിന്തിച്ചു എന്ന് മാത്രമല്ല അവരെ കൊണ്ട് പണ്ഡിതന്മാർ ചിന്തിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, ആ അർത്ഥത്തിൽ അവർ ജനങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. അതുകൊണ്ട് അതാ മന്ത്രിമാര്, നിങ്ങൾ നോക്കൂ, മാതൃഭൂമിയിൽ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ ഒരു അടിക്കുറിപ്പും നമുക്ക് കാണാം. സി എം ഇബ്രാഹിമും പ്രധാനമന്ത്രിയുടെ മകൻ കുമാരസ്വാമി എം പിയും അമ്മയുടെ അനുഗ്രഹം സ്വീകരിക്കുന്നു. മാതൃഭൂമി വലിയ ചിത്രം കൊടുത്തതായിരുന്നു നമ്മുടെ കേരളത്തില്, നമ്മളെ സമൂഹത്തിൽ വന്നൊരു പടമായിരുന്നു, ഒരു ചിത്രമായിരുന്നു. സി എം ഇബ്രാഹിം അമ്മയുടെ കൈ പിടിച്ചിങ്ങനെ അനുഗ്രഹം വാങ്ങുന്നത്, ഒപ്പം മകൻ കുമാരസ്വാമി മന്ത്രി പ്രധാനമന്ത്രിയുടെ മകൻ കുമാരസ്വാമി അന്നുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, അതുപോലെ തന്നെ മാതൃഭൂമിയിൽ തന്നെ വന്നു, ഒരു റിപ്പോർട്ട് വന്നു, ചിത്രസഹിതം വന്നു. ചിത്രസഹിതം വന്നു എന്താ വന്നത്? സുബ്രഹ്മണ്യ സന്നിധിയിൽ നബീസുമ്മ തേങ്ങി. നബീസുമ്മ തേങ്ങാൻ പോയത് എവിടെയാണ്? സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ സന്നിധിയിൽ നബീസുമ്മ തേങ്ങി. എന്നിട്ട് ആ റിപ്പോർട്ടിൽ എന്താ ഉള്ളത്? കഷ്ടതയിൽ നിന്ന് കരകയറ്റാൻ തൊഴുകയ്യോടെ പ്രാർത്ഥിച്ചോ. കഷ്ടതയിൽ നിന്ന് കരകയറ്റാൻ തൊഴുകയ്യോടെ പ്രാർത്ഥിച്ചോ. ക്ഷേത്ര നടയിൽ തുലാഭാരത്തട്ടിൽ പൂവൻ പഴവും ഇളനീരും പ്രസാദമാക്കി കയറിയിരുന്നു. ആരാ കയറിയിരുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന ബാങ്കിലൂടെ ഇഖാമത്തിലൂടെ നിസ്കാരത്തിലൂടെ കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്ത നബീസുമ്മ മകൾ പേരക്കിടാവ് ജസീറ എന്ന മകളെയും കൂട്ടിയിട്ട് പയ്യന്നൂരിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിലേക്ക് നാളികേരവും പൂവൻപഴവും കദളിപ്പഴവുമായിട്ട് തുലാഭാരം നടത്തിയിട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി അതാ ദുരിതത്തിൽ നിന്ന് കരകയറ്റി കിട്ടാൻ വളരെ മനസ്സുരുകിക്കൊണ്ട് പ്രാർത്ഥിച്ചുവെങ്കിൽ ഈ സമുദായത്തെ അങ്ങോട്ട് നയിച്ചത് അതാ അള്ളാഹു മാത്രമാണ് ഉപകാരോപദ്രവത്തിന് സ്വന്തം കഴിവുള്ളത്, മറ്റുള്ളവർക്കൊക്കെ അല്ല കൊടുത്ത കഴിവേയുള്ളൂ എന്ന് വിശ്വസിച്ചാൽ എവിടെ പോയി എന്തു ഗോഷ്ഠി കാണിച്ചാലും എത്ര താഴ്മ പ്രകടിപ്പിച്ചാലും അതൊന്നും ഷഹാദത്ത് കലിമക്ക് എതിരല്ല എന്ന് എഴുതിവിട്ട ഈ രൂപത്തിലുള്ള ആളുകളാണ് ഈ സമുദായത്തെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിച്ചതിന്റെ പിന്നിലുള്ള ഒന്നാമത്തെ പ്രതികൾ. അവരെയാ പിടികൂടേണ്ടത്, അവരെയാ പിടികൂടേണ്ടത്. അവരെ പിടികൂടാനാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചുണക്കുട്ടികൾക്ക് ധൈര്യം വേണ്ടത്. അവരുടെ കയ്യിലാണ് ആയുധം വേണ്ടത്. ഇവരെ പിടികൂടാൻ നമ്മുടെ കയ്യിലുള്ള ആയുധം ബോംബുകളല്ല, തോക്കുകളല്ല, അധുനാധുന യുദ്ധോപകരണങ്ങളുമല്ല, ആയുധങ്ങളല്ല. നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു ആയുധം വജാഹിദുഹും ബിഹി ജിഹാദം കബീറാ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ട് അവരോട് ജിഹാദ് നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ ഓതിക്കൊണ്ട് ഇത്തരത്തിൽ ഈ സമൂഹത്തെ ശിർക്കിലേക്ക് നയിക്കുന്ന ഈ രൂപത്തിൽ ഭക്തിയെ ഒരു വ്യവസായമാക്കുന്ന കക്ഷികളിൽ നിന്ന് രക്ഷപ്പെടുത്തൽ നമ്മുടെ ബാധ്യത തന്നെ. ഇനി നോക്കൂ നിങ്ങളുടെ അടുത്ത റിപ്പോർട്ട്. വെള്ളിമാടുകുന്ന് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ അമ്മയുടെ അനുഗ്രഹം തേടിയെത്തിയ മുസ്ലിം വനിതകൾ. ഫോട്ടോ അടക്കം മംഗളം പത്രം കൊടുത്തു. എവിടെയാണ് പോയത് മുസ്ലിം വനിത? വെള്ളിമാടുകുന്ന് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ അമ്മയുടെ അനുഗ്രഹം തേടി എത്തിയിരിക്കുകയാണ് മുസ്ലിം വനിതകൾ. കേട്ടോ, മുസ്ലിം വനിതകൾ, അതും മംഗളം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലുള്ള ദിനപത്രത്തിൽ വളരെ കൃത്യമായി കൊടുത്തു. ഇനിയതാ അടുത്ത് തന്നെ വന്ന മറ്റൊരു റിപ്പോർട്ട് കേൾക്കടോ.
എരുമേലി പേട്ടതുള്ളൽ ഭക്തിസാന്ദ്രമായി, എരുമേലി പേട്ടതുള്ളൽ ഭക്തിസാന്ദ്രമായി ശബരിമല ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരെ സാക്ഷി നിർത്തി അമ്പലപ്പുഴ അലങ്ങാട്ട് സംഘങ്ങൾ എരുമേലിയിൽ പെട്ടതുള്ളി ഭക്തർക്ക് ദർശന പുണ്യമേകി ആകാശത്ത് കൃഷ്ണപ്പരന്ത് പ്രത്യക്ഷപ്പെട്ടതോടെയാണ് അമ്പലപ്പുഴ സംഘം പെട്ടതുള്ളൽ ആരംഭിച്ചത്. സമൂഹ പെരിയോർ തളത്തിൽ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിലാണ് സംഘം പെട്ടതുള്ളിയത്. 12:30 സംഘത്തിന്റെ ദൃഷ്ടിപഥത്തിൽ കൃഷ്ണപ്പരന്ത് പ്രത്യക്ഷമായതോടെ നാലുപാടുനിന്നും കൂട്ടശരണം വിളികൾ ഉയർന്നു. ഇനി കേട്ടോ, വാവരു സ്വാമിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമെന്ന് വിശ്വസിക്കുന്ന എരുമേലി നൈനാറു മസ്ജിദിനെ ഭക്ത്യാദരപൂർവ്വം വലം വെക്കാനെത്തിയ സംഘത്തെ ജമാഅത്ത് പ്രസിഡന്റ് എം ലിയാഖത്ത്, വൈസ് പ്രസിഡന്റ് ഹക്കീം മാടത്താനി, ജനറൽ സെക്രട്ടറി ഇസ്മായിൽ കിടക്കേതിൽ, ഇതൊക്കെ ഹൈറുമ്മത്തിലെ മെമ്പർമാരാണ് ഇവരൊക്കെ, എന്നിവരെ ചേർന്ന് സ്വീകരിച്ചു. വാവരി സ്വാമിയുടെ പ്രതിനിധികളായി മറ്റ് ജമാഅത്ത് ഭാരവാഹികളും സംഘത്തോടൊപ്പം ചേർന്ന് വലിയമ്പലത്തിലേക്ക് പുറപ്പെട്ടു. കേരളത്തിൽ ഇതാ അടുത്ത് വന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടത്. നിങ്ങൾ നോക്കൂ, ഈ സമുദായത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം തെറ്റി പഠിപ്പിച്ചിട്ട് ഷഹാദത്ത് കലിമയുടെ ആശയം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാതെ മൂടി വെച്ചിട്ട് ഈ രൂപത്തിലുള്ള ധ്യാന കേന്ദ്രങ്ങളിലേക്ക്, ശിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ ഇന്നും ആയത്തും ഹദീസുമൊക്കെ നിരവധി ഓതിയിട്ട് ഇന്റർനെറ്റിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ടും അതാ അധുനാധുന സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടും മാലോകരെ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് ക്ഷണിക്കാൻ പിശാചിന്റെ ഇരുട്ടിന്റെ ശക്തികൾ ശ്രമിക്കുമ്പോ, ഓ മുസ്ലിമേ, നമുക്കിതിൽ നിന്നൊക്കെ പുറഞ്ഞിരുന്ന് തിരിഞ്ഞിരുന്നു കൊണ്ട് മാറി നിൽക്കാൻ കഴിയുമോ? കഴിയൂല. നമുക്ക് അതേ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഇന്ന് ഇന്റർനെറ്റ് തുറന്നു നോക്കിയാൽ അതാ എത്രയെത്ര ക്ലാസ് റൂമുകളാണ് ഈ രൂപത്തിലുള്ള ശിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ ആയത്തും ഹദീസുകളും ഓതിക്കൊണ്ട് ഇത്തരത്തിലുള്ള കക്ഷികൾ പ്രവർത്തിക്കുമ്പോ കണ്ടോ, വലിയ വലിയ രൂപത്തിലുള്ള സംവിധാനങ്ങളുമായി മുന്നേറുമ്പോ അതേ ആ രൂപത്തിൽ അതാ നമ്മുടെ പ്രവർത്തകന്മാരും അതാ ഇസ്ലാമിക് ക്ലാസ് റൂമുകൾ തുറന്നുകൊണ്ട് ഇതിനൊരറുതി വരുത്താൻ വേണ്ടി അവരുടെ പ്രവാസ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉറക്കമിളച്ചുകൊണ്ട് ഈ രൂപത്തിലുള്ള പ്രവൃത്തികളെ പ്രതിരോധിക്കാൻ അവരവർക്ക് കഴിയുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ അനുഗ്രഹം നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമികമായി നമ്മുടെ ബാധ്യതയാണ് ഇത്തരത്തിലുള്ള ചൂഷണ കേന്ദ്രങ്ങളെ തിരിച്ചറിയൽ, ഈ സമൂഹത്തിന് മുന്നറിയിപ്പ് കൊടുക്കൽ, ഈ സമൂഹത്തെ ഇത്തരത്തിലുള്ള ചൂഷകന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തൽ. ആ രൂപത്തിലുള്ള അത്രയും കനത്ത പ്രവർത്തനങ്ങളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര രൂപത്തിൽ പ്രതിരോധങ്ങൾ തീർത്താലും ശക്തമായ നിലക്കുള്ള കുത്തൊഴുക്കുകളാണ് സമൂഹം അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവരെ തടയിടാനുള്ള മാർഗം? ഇസ്ലാമികമായി അവരെ യഥാർത്ഥമായ രൂപത്തിലേക്ക് കൊണ്ടുവരലല്ലാതെ മറ്റു യാതൊന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ സമൂഹം അത്രക്ക് ദുഷിച്ചു പോകുന്ന ഒരവസ്ഥയാണ് വിശ്വാസരംഗത്ത്. എന്താ കാരണം? പരമകാരുണികനായ റബ്ബിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായ ആ ബോധത്തിൽ നിന്ന് പിടുത്തം വിട്ടു എന്നതാണ് കാരണം. അപ്പൊ ഇത് പറയുമ്പോൾ ഇതിന്റെയൊക്കെ മറുവശം നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെയൊക്കെ ഒരു മറുവശമുണ്ട്. ഭക്തി വ്യവസായം തടിച്ചു കൊഴുപ്പിക്കാൻ വേണ്ടി ദർഗകളും മഖാമുകളും കേന്ദ്രങ്ങളുമൊക്കെ ആളുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ, ആ രൂപത്തിലുള്ള എല്ലാത്തിനെയും അടച്ചങ്ങോട്ട് ആക്ഷേപിക്കുമ്പോൾ അതിനിടയിൽ നമ്മുടെ ബാധ്യതകൾ മറന്നുപോകരുത്. ഭക്തി വ്യവസായവൽക്കരിക്കപ്പെടുന്നതിനെതിരെയാണ് നമ്മൾ ശബ്ദിക്കുന്നത്. വ്യവസായവൽക്കരിക്കപ്പെടാത്ത ഭക്തി നമുക്ക് വേണ്ടേ? വ്യവസായവും കച്ചവടവും നടക്കാത്ത ഭക്തി നമുക്ക് വേണ്ടേ? സിയാറത്തിന്റെ മറവിൽ സിയാറത്ത് ടൂറുകളും അതുപോലെ തന്നെ ഉറൂസുകളും അതുപോലെയുള്ള നൂറനവധി കാര്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ തന്നെ എത്ര ഉറൂസുകളാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ കുണ്ടൂരിലൊരു ഉറൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ട് കുണ്ടൂരിന്റെ ഹെവറത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത്. കുണ്ടൂര് നമ്മളെ കാണുന്നു, കേൾക്കുന്നു. മഹാനവറുകളുടെ സാന്നിധ്യം ഇവിടെ നിറ സാന്നിധ്യമാണ്. മഹാനവറുകളുടെ മജിലിസിലാണ് നമ്മൾ ഇരിക്കുന്നത്. മഹാനവറുകൾ നമ്മളെ കാണുന്നു, കേൾക്കുന്നു എന്ന് പറഞ്ഞ് പ്രത്യേകം ഇന്റർനെറ്റിൽ ക്ലാസ് റൂം തുറന്നിട്ട് ഈ സമൂഹത്തെ കാണിച്ചു കൊടുക്കുകയാണ്. ലൈവായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയോ എന്താ നിങ്ങളൊക്കെ മനസ്സിലാക്കിയത്? എന്താ പ്രിയപ്പെട്ട മുസ്ലിമേ നമ്മുടെ ബാധ്യത? എന്താ ഈ രൂപത്തിലുള്ള തട്ടിപ്പുകളുടെയും ചൂഷകന്മാരുടെയും കേന്ദ്രങ്ങൾ 3-4 ക്ലാസ് റൂമുകൾ തുറന്നിട്ട് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ഈ ചൂഷണ കേന്ദ്രങ്ങളുടെ ഇല്ലാക്കഥകൾ പ്രചരിപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കടക്കൽ അതിന്റെ അടിവേറെറുക്കുന്ന പ്രവർത്തനങ്ങൾ
മീഡിയകൾ ഉപയോഗപ്പെടുത്തി ചെയ്യുമ്പോൾ എനിക്കെന്റെ ശബ്ദം ശ്രവിക്കുന്ന നെറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എന്റെ സഹോദരങ്ങളുണ്ടെങ്കിൽ പറയാനുള്ളത്, ഇതിനെതിരെ കനത്ത പ്രതിരോധ നിര തീർത്തേ പറ്റൂ, തീർത്തേ പറ്റൂ. വ്യക്തമായ പ്രമാണങ്ങളിലൂടെ, വ്യക്തമായ രൂപത്തിലുള്ള ഉൾക്കാഴ്ചയോടുകൂടി, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല, ഇന്നമാദൂയിലല്ലാ അലാ ബസീറത്തിൻ, വ്യക്തമായ ഉൾക്കാഴ്ചയോടുകൂടി. അനവമനിത്ത വഴി ഞാനും എന്നെ പിൻപറ്റിയവരും അതാണ് ചെയ്യുന്നതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാനല്ല പറഞ്ഞില്ലേ? സുബ്ഹാനല്ലാ, ഉമാ അനമിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവനല്ല. എന്തെല്ലാം കാര്യങ്ങളിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ദൈവത്തിന് നടത്തുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ എന്തെല്ലാം കാര്യങ്ങളിലേക്ക് പ്രമാണബദ്ധമായി ദൈവത്തിന് നടത്തി, എന്നിട്ടും ആ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞതെന്താണ്? സുബ്ഹാനല്ലാ ഉമാ അനമിനൽ മുശ്രിക്കീൻ എന്നാണ്. വേറെ എന്തെല്ലാം വിഷയങ്ങളിലേക്ക് ദൈവത്തിന് നടത്തുന്നുണ്ട്, എന്നിട്ടും അവസാനിപ്പിച്ചത്. അതുകൊണ്ടാണെങ്കിൽ അതിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തലാണ് ഉദ്ദേശം. ശിർക്കിനെതിരെയുള്ള പോരാട്ടം ഈ സമൂഹമതാ വ്യവസായവൽക്കരിക്കപ്പെടുകയാണ് ബക്രിയുടെ പേരിൽ. അപ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കുന്ന നമുക്കൊരു ബാധ്യതയുണ്ട്. വ്യവസായവൽക്കരിക്കപ്പെടാതെ ബക്രി എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടതെങ്കിൽ അത് നമുക്കുണ്ടാവുകയും ചെയ്യണം. സിയാറത്തിന്റെ മറവിലെ തട്ടിപ്പുകളെ സംബന്ധിച്ച് ബോധവാന്മാരാക്കുന്നതോടൊപ്പം നാം ഒഴിവുകിട്ടുമ്പോൾ നമുക്ക് മരണസ്മരണയും പരലോക ചിന്തയും ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഖബർ സിയാറത്തുകൾ ചെയ്യുകയും വേണം. പലപ്പോഴും ഇന്ന് മുജാഹിദുകളായ ആളുകൾക്ക് ഖബർ സിയാറത്ത് പരിചയമല്ല. പറയുമ്പോ ഒക്കെ പറയാ സിയാറത്തിന് ഞങ്ങൾ എതിരൊന്നല്ല, പക്ഷേ അവനവന്റെ നാട്ടിൽ പോകുമ്പോ അവനവന്റെ ഉപ്പാവുമ്മ ബന്ധുക്കളൊക്കെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള മക്ബറയിലേക്ക് പോകാറുണ്ടോ? പോയി സിയാറത്ത് ചെയ്യാറുണ്ടോ? ഇസ്ലാമികമായി പ്രവാചകൻ പറഞ്ഞൊരു കാര്യമല്ലേ അത്? നിങ്ങൾ ഖബറുകൾ ചെയ്യുക, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക, നിങ്ങൾക്ക് മരണബോധമുണ്ടാക്കും, പരലോകബോധമുണ്ടാക്കും. ഏതൊരു മനുഷ്യന്റെയും മനസ്സിന് അലിവ് തോന്നും ഒരു ഖബർ കാണുമ്പോൾ. ഏത് കുത്തൊഴുക്കിന്റെ ജീവിതത്തിലാണ് ഞാനെങ്കിലും എനിക്ക് കിടക്കേണ്ടുന്ന ആരാരുമില്ലാത്ത, എന്റെ അമലുകൾ മാത്രം എന്റെ കൂട്ടിനുണ്ടാകുന്ന, എന്നെ സ്നേഹിക്കുന്ന ഭാര്യയില്ലാത്ത, എന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട് നൊന്ത് പ്രസവിച്ച ഉമ്മയില്ലാത്ത, എനിക്ക് വേണ്ട പരിലാളനകൾ നൽകിയ ഉപ്പയില്ലാത്ത, എനിക്ക് വേണ്ട രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിത്തന്ന പാർട്ടിക്കാരും സംഘടനയും നേതാക്കന്മാരും ആരാരുമില്ലാത്ത, ഒറ്റക്ക് ഞാൻ കിടക്കേണ്ടുന്ന കേന്ദ്രമാണല്ലോ പടച്ചറബേ ഇത്. എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവുകളിൽ ഞാൻ ഇനിയും ഒന്ന് തിരിഞ്ഞു നടക്കേണ്ടതില്ലേ? എന്റെ നാഥന്റെ പ്രീതിയല്ലേ എനിക്ക് വലുത്? ആ ബോധമുണ്ടാക്കാൻ ഉതകുന്ന നിലക്ക്, മരണബോധമുണ്ടാക്കുന്ന നിലക്ക്, പരലോകബോധമുണ്ടാക്കുന്ന നിലക്ക് ഖബറുകൾ നമ്മൾ സന്ദർശിക്കാറുണ്ടോ? വ്യവസായവൽക്കരിക്കപ്പെടുന്ന സിയാറത്തിനെതിരെ ശബ്ദിക്കുമ്പോൾ അതിന്റെ മറുവശവും ഇസ്ലാഹി പ്രവർത്തകന്മാര് മറക്കരുത്. വ്യവസായവൽക്കരിക്കപ്പെടാത്ത മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്തുണയുള്ള, അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തായ സിയാറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളും നിലനിർത്തണം. എന്തിനു വേണ്ടി? ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ, അത് നിങ്ങൾക്ക് ആഖിറത്തിനെ ഓർമ്മിപ്പിക്കും. തുസഹിദുക്കും ഫിദ്ദുനിയാ, ദുനിയാവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ അമിതമായ കെട്ടുപാട്, കുറച്ചൊരു വിരക്തി ദുന്യാവിനെ കുറിച്ച് നിങ്ങൾക്കുണ്ടാക്കും. ആ ഒരു ശാന്തമായ സിയാറത്ത്, ആ ഒരു പണം ആവശ്യമില്ലാത്ത, മൂടാൻ തുണി ആവശ്യമില്ലാത്ത, കത്തിക്കാൻ എണ്ണയോ തിരിയോ തീപ്പെട്ടിക്കൊള്ളിയോ ആവശ്യമില്ലാത്ത, കാണിക്കവഞ്ചി ആവശ്യമില്ലാത്ത, മൂടാൻ പട്ടുകളോ വിതറാൻ പൂവുകളോ ആവശ്യമില്ലാത്ത, ഇസ്ലാം പഠിപ്പിച്ച യഥാർത്ഥ സിയാറത്ത്, ഭക്തിയുടെ പേരിൽ ചൂഷണം ചെയ്യപ്പെടാത്ത സിയാറത്ത്, കച്ചവടവൽക്കരിക്കപ്പെടാത്ത സിയാറത്ത്, ഇത് നമ്മളും പുനരുജ്ജീവിപ്പിക്കണം. നമുക്കും അതിലൂടെ പാഠങ്ങളുണ്ട്, നമുക്കും അതിലൂടെ ചിന്തിക്കാനുണ്ട്. ഇനി ഏതാ വ്യവസായവൽക്കരിക്കപ്പെടുകയാണ് സലാത്ത്. സലാത്താണ് വ്യവസായവൽക്കരിക്കപ്പെട്ട മറ്റൊരു മേഖല. ലക്ഷങ്ങളെ അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ചൂഷണം ചെയ്ത് എല്ലാവരെയും വിളിച്ചു വരുത്തി അവരുടെയൊക്കെ മാനസികാവസ്ഥകൾ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിച്ച് അവരെയൊക്കെ പ്രത്യേകമായ ഒരവസ്ഥയിൽ നിർത്തി, പ്രത്യേകമായ ഒരു മാനസികമായ പരുവത്തിലെത്തിച്ചിട്ട് അവരെ കൊണ്ട് ധാരാളം സംഭാവനകൾ ചെയ്യിപ്പിച്ച് കോടികൾ വാങ്ങുക, എന്നിട്ട് ലക്ഷങ്ങൾ പാവങ്ങൾക്ക് വിതരണം ചെയ്യുക, മെയ്യനങ്ങാത്ത വലിയ സാമൂഹ്യക്ഷേമ പ്രവർത്തനം, വലിയ സാമൂഹ്യക്ഷേമ പ്രവർത്തനം. കോടികൾ ഇങ്ങനെ ഉണ്ടാക്കുക, എന്നിട്ട് അതിന് കുറച്ച് പാവങ്ങൾക്ക് കൊടുക്കുക. ജീവകാരുണ്യത്തിന്റെ മറവിലാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറപിടിച്ചുകൊണ്ടാണ് ഇത്തരം ചൂഷണ കേന്ദ്രങ്ങളൊക്കെ സമൂഹത്തിൽ നിലനിൽക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, വ്യവസായവൽക്കരിക്കപ്പെടുന്ന സലാത്തിനെതിരെ ശബ്ദിക്കുമ്പോൾ വ്യവസായവൽക്കരിക്കപ്പെടാത്ത സലാത്ത് ചൊല്ലുന്നവരായിരിക്കണം നമ്മൾ. എതിർക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, ഏതിന്റെ കാര്യവും മൈനസ് പോയിന്റ് മാത്രമല്ല, പ്ലസ് പോയിന്റ് നമ്മൾ ഉൾക്കൊള്ളണം. വ്യവസായവൽക്കരിക്കപ്പെടുന്ന സലാത്ത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മുസ്ലിമേ മൻ സല്ല അലൈഹി സലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശർ,
ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ സലാത്തിനെ ചോദിച്ചാൽ അള്ളാഹു അവന് 10 തവണ പ്രതിഫലം നൽകുമെന്നാണ്. നാം ഇന്ന് വെള്ളിയാഴ്ച രാവിലാണ്. വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച ദിവസമൊക്കെ സ്വലാത്തിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ്. പക്ഷേ എത്ര പേരുണ്ട് സമൂഹത്തിൽ പുലർത്തിക്കൊണ്ടുവരുന്നവർ? ദിനേന സ്വലാത്ത് ചൊല്ലുന്നവരുണ്ടോ? സ്വലാത്തിന് സമയം കാണുന്നവരുണ്ടോ? സ്വലാത്തുകളെ, ചൂഷണ സ്വലാത്തുകളെ എതിർക്കുന്ന അതേ ഗൗരവത്തോടുകൂടി ഉള്ള സ്വലാത്തുകളെ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരാനും നമ്മളൊക്കെ തയ്യാറാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ മന്ത്രത്തിന്റെ പേരിൽ ചൂഷണം നടക്കുകയാണ്, ദിക്റുകളുടെ പേരിൽ ചൂഷണം നടക്കുകയാണ്, ആ രൂപത്തിലുള്ള വ്യവസായങ്ങൾ നടക്കുകയാണ്. മന്ത്ര വ്യവസായം, ദിക്റ് വ്യവസായം, അതിനെതിരെ ശക്തമായി ശബ്ദമുയർത്തുമ്പോഴും ഇസ്ലാഹി പ്രവർത്തകന്മാര് മറക്കാതെ പോകേണ്ടുന്നൊരു മേഖലയുണ്ട്. ഇസ്ലാം പഠിപ്പിച്ച മന്ത്രങ്ങളുണ്ട്, അതെനിക്ക് ശാന്തിയാണ്, അതെനിക്ക് സമാധാനമാണ്. ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകളുണ്ട്. രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനിടക്ക് 100 കണക്കിന് ദിക്റുകൾ, മന്ത്രങ്ങൾ എന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെന്റെ ജീവിതത്തിന് വെളിച്ചമാണ്, അതെന്റെ ജീവിതത്തിന്റെ ആശ്വാസമാണ്, അതെന്റെ ജീവിതത്തിലെ വഴികാട്ടിയാണ്, അതെന്റെ ജീവിതത്തിന്റെ വിളക്കാണ്, അത് നാളെ ഖബറിൽ എനിക്ക് ശാന്തിയാണ്. ആ ഒരു ബോധത്തോടുകൂടി ആ മേഖലയിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണ്ടേ? കഴിയണം. അങ്ങനെ ഏതേത് മേഖലകളിൽ ചൂഷണങ്ങളെ എതിർക്കുമ്പോഴും ആ മേഖലയിലെ ശരിയായ രൂപത്തിലുള്ള അടിസ്ഥാനപരമായി നാം ഉൾക്കൊള്ളേണ്ടുന്ന കാര്യങ്ങളെ നാം ഉൾക്കൊണ്ടുകൊണ്ടായാലേ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയുള്ളൂ. പടച്ച റബ്ബിന്റെ സഹായം അപ്പോഴാണ് ഉണ്ടാവുക. ഇല്ലാത്തതിനെ എതിർക്കുന്നതോടൊപ്പം ഉള്ളതിനെ സ്വീകരിക്കാൻ മുസ്ലിമിന് സാധിക്കണം. അതാണ് അംറുൽ മഅറൂഫ്. മഅറൂഫ് കൊണ്ട് കൽപ്പിക്കുന്നു, ആ മഅറൂഫ് ഉൾക്കൊള്ളാൻ കഴിയണം. മുൻകറുകളെ വിരോധിക്കുന്നു, ആ മുൻകറുകൾ തന്റെ ജീവിതത്തിൽ വരാതിരിക്കാനും അവന് ഏറ്റവും വലിയ ശ്രദ്ധയും ഏറ്റവും വലിയ ചിന്തയും ഉണ്ടാകണം. ആ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഭക്തിയുടെ പേരിൽ കാണുന്ന വ്യവസായവൽക്കരണത്തെയും ചൂഷണത്തെയും പ്രതിരോധിക്കാൻ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനും ഹദീസുകളും സ്വഹാബാ കിറാം മനസ്സിലാക്കിയ ഇസ്ലാമികമായ ആ ഫഹ്മുകളും ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ ഒരു പടയൊരുക്കത്തിന് ഞാനും നിങ്ങളും ആവുന്നത്ര ഏതൊക്കെ മേഖലയിൽ പരിശ്രമിച്ചവോ അത്രയും നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വിജയമുണ്ടാകും. പടച്ച റബ്ബിന്റെ അടുക്കൽ നമുക്ക് സമാധാനമുണ്ടാകും. ആരെങ്കിലും അത് കേട്ട് നന്നായെങ്കിൽ അവർക്കും അതുകൊണ്ട് ഗുണമുണ്ടായി. ആരും നന്നായില്ലെന്ന് വിചാരിച്ചാലും നമുക്കൊന്നും വരാനില്ല. നമ്മുടെ ബാധ്യത നിർവഹിച്ചു എന്ന സംതൃപ്തി, അള്ളാഹു സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥന, ഇത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ സംസാരം നമുക്ക്, ഇതുപോലെയുള്ള ചർച്ചകൾ നമുക്ക് വലിയ ഉപകാരമുള്ള സംഗതിയായി മാറും. ഭക്തി വ്യവസായം എന്ന് പറയുമ്പോൾ, ആ രൂപത്തിലുള്ള വ്യവസായത്തിനെതിരെ ശബ്ദിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഭക്തിയുടെ ആളുകളായി ഞാനും നിങ്ങളും മാറണം. ആ മാർഗത്തിൽ ഒരിക്കലും പിന്മാറിക്കൂടാ. എന്തിനേക്കാളും നമുക്ക് വലുത് നമ്മുടെ ആദർശമാണ്, നമ്മുടെ വിശ്വാസമാണ്, കറകളഞ്ഞ കർമ്മങ്ങളാണ്, വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് എതിരി നിൽക്കലാണ്, ശക്തമായി അവക്കെതിരെ പ്രതിരോധ നിര തീർക്കലാണ്. ഇതിന് പ്രതിഫലം അള്ളാഹുവാണ് നൽകേണ്ടതെന്ന ഇഖ്ലാസ് കൈവിടാതെ, ലോകമാന്യത്തിന് വേണ്ടിയല്ലാതെ, പ്രശസ്തിക്ക് വേണ്ടി പ്രവർത്തിക്കാതെ, പേരിന് വേണ്ടി പ്രവർത്തിക്കാതെ, ആർക്കെങ്കിലും ഇഷ്ടമാണോ അല്ലേ എന്ന് നോക്കി പ്രവർത്തിക്കാതെ, എന്റെ നാഥനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ബോധത്തോടുകൂടി പ്രിയമുള്ളവരെ, ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള ചൂഷകന്മാർക്കെതിരിൽ, ചൂഷണ കേന്ദ്രങ്ങൾക്കെതിരിൽ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ നട്ടെല്ലും ചങ്കൂറ്റവുമുള്ള ആൺകുട്ടികളായി സഹോദരങ്ങളെ, പ്രവർത്തകന്മാരെ, നമ്മൾ വളരണം, ഉയരണം എന്നാണ് വളരെ വിനീതമായി ആദ്യമായും രണ്ടാമതായും മൂന്നാമതായും എന്നോടും നാലാമതായി എന്റെ ശ്രോതാക്കളോടും എനിക്കുണർത്താനുള്ളത്. സർവശക്തനായ നാഥരോട് പ്രാർത്ഥിക്കുക, അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള കൈമുതൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, എല്ലാ പ്രതിസന്ധികളിലും നാഥൻ നമുക്ക് തുണയാകുമാറാകട്ടെ, ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നാഥൻ നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. ഏത് പ്രതിസന്ധിയിലും തളരാതെ പതരാതെ ദീനിന്റെ ഇസ്സത്ത് പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന നല്ലവരിൽ, സൗഭാഗ്യവാന്മാരിൽ, മഹാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള അന്ത്യം എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും നാഥൻ നമുക്ക് കനിഞ്ഞേകി നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം, വഗ്ഫിർ ലനാ ഇന്നക അൻത ഗഫൂർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.